നീ ഞങ്ങളെ കൈവടി എന്ന അല്ലാഹ് വഫാത്തായ അബിദുല്ല പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അടക്കം ഷൈഖുനാ താജുൽ അലമ നൂറുൽ അലമ ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ട്. ദറജ ഉയർത്തണം അല്ലാഹ്, ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങൾ അജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് ഊറ്റിത്തരണം റഹ്മാനെ. പണ്ഡിത മഹത്തുക്കൾ ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, വളരെ വൈകിയ സമയം ഇനി ഈ സദസ്സിൽ ഇപ്പോൾ ഒരു സുദീർഘമായ പ്രഭാഷണം ആവശ്യമില്ല. കാരണം നമ്മുടെ പ്രിയ സ്നേഹിതൻ റഫീഖ് സാഹിദി ദേലമ്പാടി വളരെ സുന്ദരമായ നിലക്ക് ഈ സദസ്സിന് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഷഹീദിക്കും നമുക്കും എത്തിയ സകല സ്നേഹികൾക്കും നിന്റെ പൊരുത്തത്തിൽ റബ്ബേ നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. എല്ലാ വിഷമങ്ങളും ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ സലാമത്താക്കി തരണം റഹ്മാനെ. ഞാൻ ഇന്ന് ഈ പരിപാടിയിൽ വരാൻ നല്ല പ്രയാസമുണ്ടായിരുന്നു. ഞാൻ സൂര്യ സത്താഫിനോട് പറഞ്ഞത് 9-ാം തീയതി വരാം. കാരണം 10-ാം തീയതി എനിക്ക് മലപ്പുറത്ത് വളരെ അത്യാവശ്യമായിട്ട് കൂടേണ്ടതുണ്ട്. അങ്ങനെ ഇന്നലെ ഉള്ളാളുള്ള പരിപാടി കഴിഞ്ഞ് BC റോഡ് വളവരുള്ള കഴിഞ്ഞ് 3-ാമതായി ഇങ്ങോട്ട് വരാം എന്ന് പറഞ്ഞപ്പോൾ ഇവിടുന്ന് ക്ഷണിക്കാമെന്ന് സംഘാടകർ പറഞ്ഞ് അന്ന് 9-ാം തീയതി വ്യാഴാഴ്ച ഞങ്ങളുടെ ജമാഅത്തിൽ സ്ഥിരമായി നടന്നു വരുന്ന സ്വലാത്ത് മജ്ലിസ് നടക്കുന്നു. അതുകൊണ്ട് അന്ന് പരിപാടി നടത്താൻ വിഷമായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഡേറ്റ് മാറ്റി നിൽക്കൊക്കെ അപ്പുറപ്പുറവാക്കിയിട്ട് തന്നെ ഈ നാട്ടുകാരുടെ അങ്ങേയറ്റത്തെ ഈ ഐക്യം തമ്മ തമ്മിലുള്ള ആ സ്നേഹ ആദരവ് ആ സുന്നത്ത് ജമാഅത്തിന്റെ ഐക്യം നിലനിർത്തുന്ന ആളുകൾ എന്ന നിലക്ക് എനിക്ക് വലിയ സന്തോഷം തോന്നുകയും അങ്ങനെ ഇൻഷാഅല്ലാഹ് ഞാൻ എന്തായാലും 10-ാം തീയതി നിങ്ങളെ മുക്കുവയിലെ പരിപാടി കഴിഞ്ഞതിന് ശേഷമേ ഞാൻ മലപ്പുറത്തേക്ക് പോകൂ എന്ന് പറഞ്ഞു വളരെ സന്തോഷകരമായ ഈ പ്രിയപ്പെട്ട അഹ്ലു സുന്നയുടെ സ്നേഹികളെ കൂടെ ഇന്ന് ഈ മജ്ലിസിൽ മഹാന്മാരായ പണ്ഡിതന്മാരുടെ കൂടെ സംഗമിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. അല്ലാഹുവേ ഞങ്ങളുടെ സകല സ്നേഹബന്ധങ്ങളും ഞങ്ങൾ ദുനിയാവിന്റെ താല്പര്യത്തിലല്ല, ഞങ്ങൾ ദുനിയാവിനെ ആശ്രയിച്ചിട്ടല്ല, ഞങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് നീ പൊരുത്തപ്പെട്ട നിന്റെ ഹബീബ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയതുപോലെ നീ പൊരുത്തപ്പെട്ട നിലക്കുള്ള പരസ്പര സ്നേഹം ആ സ്നേഹത്തിലാണ് ഞങ്ങൾ ഇവിടെ സംഗമിച്ചത്. അതേസമയം ഞങ്ങൾ വഹാബികളെ, പുതനാശയക്കാരെ, ബിദഅത്തിന്റെ കക്ഷികളെ, നവീനവാദികളെ ഞങ്ങൾ വെറുക്കുന്നു. അത് നീ പൊരുത്തപ്പെട്ട
പ്രിയപ്പെട്ട നിലക്കുള്ള വകുപ്പാണ്. നീ ആദരിച്ച മഹാന്മാരെ അനാദരവ് തള്ളിപ്പറഞ്ഞ് അത്തരം കക്ഷികളോടുള്ള ആ വകുപ്പ് അത് നിന്റെ ബിരുദത്തിലുള്ള വകുപ്പാണ്. ഞങ്ങൾ നീ സ്നേഹിക്കുന്ന സ്വാലഹീങ്ങൾ ആദരിക്കുന്ന സ്നേഹിക്കുന്ന അവരെ പിന്തുടരുന്ന അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സ്നേഹം നിന്റെ ബിരുദത്തിലുള്ള സ്നേഹം അത് ഉപ്പാപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവാറിൽ സ്വർഗം ലഭ്യമാകണം എന്ന നിയ്യത്തോടെയാണ്. റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കി തരണം റഹ്മാനെ. ദോഷങ്ങൾ പുറത്ത് ഞങ്ങൾക്ക് നീ വലിയ ബർക്കത്തും ഖൈറു നിഅമത്തും വർദ്ധിപ്പിക്കണം റഹ്മാനെ. പരിശുദ്ധ ഇസ്ലാം അത് അഹ്ലു സുന്നത്തി വൽ ജമാഅ മാത്രമാണ്. ഇന്നലെ ഞങ്ങൾ ഉള്ളാളിൽ സംസാരിക്കുമ്പോഴും അവിടെ ഇവിടെ ഇപ്പോൾ പുതിയ കുട്ടികൾ ചെറുപ്പക്കാർ എന്തെല്ലാം തെറ്റിദ്ധരിച്ച് സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്തുള്ള വിദഅത്തിന്റെ കക്ഷികളിൽ അവരുടെ വഞ്ചനയിൽ കുടുങ്ങിയ സങ്കടകരമായ വാർത്തയാണ് ഞങ്ങൾക്ക് ഇന്നലെ കിട്ടിയത്. കുറഞ്ഞ ചെറുപ്പക്കാരും അപ്പൊ ഞാൻ അവരോട് പറഞ്ഞ് നിങ്ങൾ അങ്ങനെ വിഷമിക്കണ്ട, ഇത് ലോകാവസാനാണ്, ഇത് കാലത്തിന്റെ ഒടുവാണ്, അവസാന കാലഘട്ടം അവസാന കാലഘട്ടം. അങ്ങനെ കുറെ പ്രസ്ഥാനക്കാരും പഴച്ച ആശയക്കാരും വരും എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ തങ്ങൾ പറഞ്ഞത് ഇവിടെ നടക്കണം, അതാണ് നാം കണ്ടുകൊണ്ട് അറിഞ്ഞുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ എന്റെ സഹോദരന്മാരോട് ഞാൻ പറയുന്നു, തങ്ങൾ പറഞ്ഞു അവസാന കാലഘട്ടം ഈ ഉമ്മത്ത് 73 വിഭാഗമായിട്ട് പിരിയുമെന്ന്, മുഴു പ്രസ്ഥാനങ്ങളും നരകത്തിലാണ്, ഇല്ലാ മില്ലത്തും വാഹിദ, ഒരു പാർട്ടിയെ സ്വർഗത്തിലേക്കുള്ളൂ എന്ന് ഹബീബ് അങ്ങ് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയ ശിഷ്യന്മാരായ അസ്ഹാബു സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹു മഹാനരായ ഗുരുവജിരും കൂടിയായ തങ്ങളോട് ചോദിക്കുന്നു, ഖാലൂ മൻ ഹിയ യാ റസൂലല്ലാഹ്, ആരാണ് ആ സ്വർഗത്തിലേക്കുള്ള സത്യപ്രസ്ഥാനക്കാർ തങ്ങളെ? അസ്ഹാബിനെ സാക്ഷ്യപ്പെടുത്തി മുസ്ലിം ഉമ്മത്തിന് തങ്ങൾ നൽകിയ വിവരം, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മല, ആ ആശയം സ്വഹാബത്തിൽ നിന്ന് അയിമ്മത്തിലൂടെ അങ്ങനെ പരമ്പര പരമ്പര പരമ്പരയായി വലിയ വലിയ തഫ്സീറിന്റെ മുഫസ്സിറുകളിലൂടെ, അഖീദയുടെ ഉലമാകളിലൂടെ, പരിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിറുകളിലൂടെ, അഖീദയുടെ ഉലമാകളിലൂടെ, ഔലിയാകളിലൂടെ, ആരിഫീങ്ങളിലൂടെ, മുത്തഖീങ്ങളായ ഉലമാ സദാത്തുക്കളിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ പാരമ്പര്യമുള്ള സത്യമതം പവിത്ര ഇസ്ലാം, അത് അഹ്ലു സുന്ന മാത്രമാണ്, അത് സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്, അത് സുന്നി പ്രസ്ഥാനം മാത്രമാണ്, അതിൽ ഒരാൾക്കും സംശയം വേണ്ട. ഇങ്ങനെ ഒരു പാരമ്പര്യാവകാശം അത് സുന്നികൾക്ക് മാത്രം അർഹതപ്പെട്ടതാണ്. വേറെ ഒരു മുജാഹിദുകാരനും ഒരു ജമാഅത്ത് ഇസ്ലാമിക്കാരനും ഒരു സലഫിക്കാരനും അങ്ങനെ തുടങ്ങി ഒരു തബ്ലീഗ് ജമാഅത്ത് ഒരു പുത്തൻ കക്ഷികൾക്കും ഇങ്ങനെ ഒരു പാരമ്പര്യം അവകാശപ്പെടാൻ അധികാരമില്ല. അവസാന കാലഘട്ടം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, എന്താണ് അവിടെ പറഞ്ഞത്?
എനിക്ക് ശേഷം ജീവിക്കുന്ന ആളുകൾ പല അഭിപ്രായ വ്യത്യാസക്കാരെയും കാണാനിടവരും, പല അഭിപ്രായ വ്യത്യാസ പ്രസ്ഥാനങ്ങളെയും കാണാനിടവരും. അവർ ഞങ്ങൾ ഖുർആനിന്റെ ആളുകളെന്ന് പരിചയപ്പെടുത്തും, അവർ തൗഹീദിന്റെ ആളുകളെന്ന് അവകാശപ്പെടും. അങ്ങനെ ഏത് നിലക്ക് നിന്നെ ഖുർആനോ വസ്വാസാക്കാൻ ശ്രമിച്ചാലും, ബുഖാരിന്റെ ഹദീസ് പറഞ്ഞ് വസ്വാസാക്കാൻ ശ്രമിച്ചാലും, നീ അതിലൊന്നും അകപ്പെട്ട് സതിയിൽപ്പെടാതെ, വഞ്ചനയിൽ അകപ്പെടാതെ, കാപട്യത്തിൽ അകപ്പെടാതെ ഉപ്പാപ്പ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ഉമ്മത്തിനോട് പറയുന്നു, മക്കളെ ആ സമയം ഫഅലൈക്കും ബിസുന്നതി, എന്റെ സുന്നത്തിന്, എന്റെ ഖുലഫാഉർ റാഷിദുകളുടെ സുന്നത്തിന്, അതേ തമസ്സഖൂ ബിഹാ, അതിനെ നിങ്ങൾ മുറുകെ പിടിക്കുകയും എത്രത്തോളം വഅല്ലു അലൈഹാ ബിന്നവാജിദ്, അണപ്പല്ലുകളെ കൊണ്ട് കടിച്ചു പിടിക്കുമാർ, നിന്നെ ആര് സംശയിപ്പിക്കാൻ ശ്രമിച്ചാലും ആ ചതിയിലൊന്നും നീ അകപ്പെടാതെ പവിത്ര ദീനാകുന്ന പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നയിൽ സുന്നത്ത് ജമാഅത്തിൽ പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാഅന്റെ സാദാത്തുകളുടെ കൂടെ അണിനിരക്കാൻ വേണ്ടി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് മഹാന്മാരായ സ്വഹാബത്തിന് സാക്ഷ്യപ്പെടുത്തി മുസ്ലിം ഉമ്മത്തിന് വിവരം നൽകിയിട്ടുണ്ടെങ്കിൽ, എന്റെ വോയിസ് കേൾക്കുന്ന സകല മുസ്ലിമീങ്ങളോടും സകല സഹോദര സഹോദരിമാരോടും ഞാൻ പറയുന്നു, മക്കളെ, പരിശുദ്ധ ദീൻ അത് അഹ്ലു സുന്നയാണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ചെറിയ കാലായുസ് അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലായിട്ട് സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇത് വളരെ മോശപ്പെട്ട സമയമാണ്. ജനങ്ങളുടെ തിന്മകൾ, തോന്നിവാസങ്ങൾ വർദ്ധിച്ച സമയമാണ്. ആരും എന്തും പറയാൻ, ആരും എന്തും ചെയ്യാൻ, പൈശാചിക ചിന്തകൾ കടന്നുകൂടുമ്പോൾ ആ പൈശാചിക ചിന്തകൾക്ക് അധീനപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന പ്രവണത മനുഷ്യരിൽ വർദ്ധിച്ച ഈ സമയം, ഓ മുസ്ലിമീങ്ങളെ ഞാൻ പറയുന്നു, നമ്മുടെ ആഖിറത്തിന് കോട്ടം വരുന്ന നിലക്കുള്ള ഒരു ചിന്തയും ഒരു സംസാരവും ഒരു നോട്ടവും കേൾവിയും പിടുത്തവും നടത്തവും ഒരു കഴിക്കലും കുടിക്കലും വേഷവിധാനവും ഒരു ചലനവും നമ്മിൽ സംഭവിച്ചുകൂടാ. ഈ ദുനിയാവിന്റെ പളവളപ്പിൽ അല്ലാഹുവിനെ മറന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ അഹ്കാമുകളെ കാറ്റിൽ പറത്തിയിട്ട് നാം ജീവിച്ചാൽ പിന്നീട് ഖേദിച്ചത് കൊണ്ട് കാര്യമുണ്ടാവില്ല. അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി നമ്മുടെ ആളുകളെ സൂക്ഷിക്കണം, നാവിനെ സൂക്ഷിക്കണം. നാവെന്ന് പറയുന്നത് വലിയ വിഭത്തിന്റെ ഒരവയവമാണ്. അതേസമയം സൂക്ഷ്മതയോടെ കൊണ്ട് അതിനെ ഉപയോഗപ്പെടുത്തിയാൽ വലിയ തറക ലഭ്യമാകുന്ന, സ്വർഗം കരകരമാക്കാൻ പറ്റുന്ന വലിയ ഷറഫുള്ള അവയവും കൂടിയാണ് നാവ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, എന്ന് തങ്ങൾ പറഞ്ഞത് നാവ് കൊണ്ട് തെറ്റ് ചെയ്യില്ലെന്ന് ഉറപ്പ് പറയാൻ ധൈര്യമുള്ള മുസ്ലിം പെണ്ണുണ്ടോ? മുസ്ലിം പുരുഷന്മാരുണ്ടോ? അതേ, കള്ളം പറയില്ല, അഴിമത്ത് പറയില്ല, വിത്തന ഉണ്ടാക്കില്ല, ഫസാദ് ഉണ്ടാക്കില്ല, ഒരാൾക്കും പ്രയാസകരമായ ഒരു വാക്കും ഞാൻ പറയില്ല, റബ്ബ് പൊരുത്തപ്പെടാത്ത ഒരു വാക്കും എന്റെ നാവിൽ നിന്ന് പുറത്തു വരില്ലെന്ന് ഉറപ്പു പറയാൻ പറ്റുന്ന മുസ്ലിം തങ്ങൾ പറയുന്നു, അൽമന്നഹുൽ ജന്ന സ്വർഗം കൊണ്ട് ഞാൻ അവർക്ക് സാക്ഷി പറയുന്നു. അതുകൊണ്ട് കള്ളം പറയണ്ട, അഴിബത്ത് പറയണ്ട,
ഫിത്തന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട. ഇത് വല്ലാത്ത വേദനയുടെ ലോകമാണ്. പ്രയാസകരമായ വാർത്തകൾ ദൈനംദിനം പാതിരാത്രികളിൽ പോലും പ്രയാസകരമായ വാർത്തകൾ എങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഓ മുസ്ലിമീങ്ങളെ, എത്രത്തോളം പരിശുദ്ധ ദീനിന്റെ നടുന്തൂണുകളാകുന്ന ആലിമീങ്ങളെ കുറവാക്കുന്ന കാലമാണ്. ഞാൻ ഈ സദസ്സിലുള്ള എന്റെ വോയിസ് ശ്രദ്ധിക്കുന്ന സകല മുസ്ലിമീങ്ങളോടും വളരെ ശക്തമായ ഭാഷയിൽ ഞാൻ പറയുന്നു, സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചിട്ടിരിക്കാതെയും പറയരുത്. ആലിമീങ്ങൾ വലിയ സ്ഥാനത്തിന്റെ ഉടമകളാണ്. ഖുർആനവരെ മഹത്വം വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തിയതാണ്. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. നിക്ഷയം അല്ലാഹുവിന്റെ അടിമകളിൽ അല്ലാഹുവിനെ അറിഞ്ഞ് ഭയപ്പെടുന്നവർ പണ്ഡിതന്മാരാണ്. ആ പണ്ഡിതന്മാർക്കുള്ള സറഫ് അതേ അമ്പിയാക്കളുടെ അനന്തരക്കാരെന്ന് തങ്ങൾ പരിചയപ്പെടുത്തിയ അൽ ഉലമാ വറസത്തുൽ അംബിയ. അമ്പിയാക്കളുടെ അനന്തരക്കാരാണ് ആലിമീങ്ങൾ. മാത്രമല്ല, തങ്ങൾ പറഞ്ഞു നിർത്തിയില്ല, എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാരുടെ സ്ഥാനം ബനൂ ഇസ്രായേലിലെ അമ്പിയാക്കളുടെ സ്ഥാനമാണ്. അങ്ങനെയുള്ള അമ്പിയാക്കളുടെ അനന്തരക്കാരായി അമ്പിയാക്കൾ ഇവിടെ സമ്പാദിച്ചത് കുറെ കൊട്ടാരങ്ങളോ ഫ്ളാറ്റുകളോ സമ്പാദ്യമോ ദീനാറും ദിർഹമും അല്ല. വലാക്കും വർറഹുൽ അൽമ, അവർ അനന്തരപ്പെടുത്തിയത് അല്ലാഹുവിന്റെ നൂറാകുന്ന അൽമനെയാണ്. ആ അൽമിന്റെ അഹലുകാരായ ആലിമീങ്ങളെ പ്രയാസപ്പെടുത്തുന്ന വല്ല വാക്ക് പ്രവർത്തനവും ചിന്തയും ഭാവവും ഒരു മുസ്ലിമിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈമാനോടെ മരിക്കാൻ പറ്റില്ല. അവരുടെ അമാലുകൾ അല്ലാഹു സ്വീകരിക്കില്ല. അതുപോലെ അല്ലാഹുവിന്റെ ഹബീബിന്റെ ശറഫാക്കപ്പെട്ട രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സാദാത്തുക്കൾ തങ്ങന്മാർ, അവരെ കുറിച്ച് കുറവാക്കി പറയണ്ട, അവരെ നിസാരപ്പെടുത്തണ്ട, അവരെ കുറിച്ച് തെറ്റിദ്ധാരണ വരുത്തണ്ട, ആരോപണങ്ങൾ ഉന്നയിക്കണ്ട, ചീത്ത വിളിക്കണ്ട, തെറി വിളിക്കണ്ട. അത് ഉപ്പാപ്പ റസൂലുള്ളാഹിക്ക് സഹിക്കില്ല, അല്ലാഹുവിന്റെ ഹബീബിന് സഹിക്കാത്തത് അല്ലാഹു പൊറുക്കൂല. മുഴുവനും നമ്മുടെ ആഖിറത്തിനെ ബാധിക്കുന്ന വിഷയമാണ്. ഈ ദുനിയാവിന്റെ പളപളപ്പിൽ എനിക്ക് എന്തും പറയാം, എന്തും ചെയ്യാം, എങ്ങനെയും ജീവിക്കാൻ അത് മുസ്ലിമിന് പറ്റില്ല. മുസ്ലിം ഒരു മതിൽക്കെട്ടിന്റെ പരിശുദ്ധ ദീനാകുന്ന ആ മതിൽക്കെട്ടിന്റെ ഉള്ളിൽ ഒതുങ്ങി ജീവിക്കേണ്ടവരാണ്. അതിനെ മറികടന്നാൽ അത് കാലാകാലം നിന്ന നരകത്തുണ്ടിൽ തളച്ചിടാൻ അത് കാരണമാകുമെന്ന് നാം മനസ്സിലാക്കണം. ഞങ്ങൾക്ക് ഒരുപാട് കാലം നീ പൊരുത്തപ്പെട്ട പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് ലോകമെമ്പാടും പ്രചരിപ്പിക്കാനുള്ള വലിയ തൗഫീഖ് ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തി തരണം റഹ്മാനെ. ഞങ്ങളെ ഹറാമിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഹറാമ് വർദ്ധിച്ച ഇന്ന് തോതിവാസങ്ങൾ, വാട്സപ്പിന്റെ ദുരുപയോഗം, ഫേസ്ബുക്കിന്റെ ദുരുപയോഗം, ഇന്റർനെറ്റിന്റെ ദുരുപയോഗം, മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗം നടത്തിയിട്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തിയ പ്രയാസകരമായ ലോകത്താണ് നമ്മുടെ ജീവിതമുള്ളത്. കാഴ്ചയില് നല്ല ഫേസ് ഫേസ് നെറ്റ് എല്ലാം കെട്ടി കെട്ടി അല്ല, ഗ്ലൗസ് എല്ലാം ഇട്ട് ഇങ്ങനെ പക്ഷേ സ്വകാര്യ ജീവിതം അള്ള പൊരുത്തപ്പെടാത്ത നിലക്ക് കൽബിലെ ചിന്ത, അള്ള പൊരുത്തപ്പെടാത്ത സിനയുടെ ചിന്തയും ഈ വാട്സപ്പിന്റെ ഹറാമിന്റെ ബന്ധവും സ്നേഹവും. അങ്ങനെയായാൽ വെറും കോലം കൊണ്ട് രക്ഷപ്പെടില്ല. അള്ളാഹുവിന്റെ നോട്ടം ബാഹ്യമായ രൂപത്തിലേക്കല്ല, കൽബിലേക്കാണ് റബ്ബിന്റെ നോട്ടം. കൽബ് ശുദ്ധിയായിരിക്കണം. അതുകൊണ്ട് ഹറാമ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കണേ മുസ്ലിമീങ്ങളെ. ഹറാമില്ലാതെ ജീവിക്കാൻ കഴിയണം. ഖിയാമത്തിന്റെ അലാമത്ത് പറഞ്ഞ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ ഹബീബ് നമ്മോട് വളരെ വ്യക്തമാക്കി പറഞ്ഞതാണ്, വയക്ഫുറുസ്സിന, വ്യഭിചാരം അധികരിക്കുന്ന കാലഘട്ടം വന്നാൽ
അതെന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. വ്യഭിചാരികളുടെ ജീവിതത്തിൽ അവരിൽ നിന്ന് ഈമാൻ അല്ലാഹു മാറ്റിവെക്കുമെന്ന് പരിശുദ്ധ ഹദീസുണ്ട്. ഇമാം ബുഖാരി സ്വഹീഹ് ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. ഒരു വ്യഭിചാരിയും ഒരു അന്യ സ്ത്രീ പുരുഷ സ്നേഹം ഏത് കൽബിലുണ്ട്? അവരുടെ കൽബ് സിനയിലാണ്. ആളുകൾക്ക് മുഴുവനും സിനയുണ്ട്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞത് അൽ ഐനാനി സിനഹുമൻ നദർ. കണ്ണിന്റെ വ്യഭിചാരമാണ് അന്യ സ്ത്രീ പുരുഷ ദർശനം. കൽബിന്റെതാണ് അവരെ കുറിച്ചുള്ള സ്നേഹം ചിന്ത. ആരൂപണ വാട്സപ്പ് ഫേസ്ബുക്കിൽ ഉൾപ്പെടെ മിസ് കാൾ മെസ്സേജിൽ ഉൾപ്പെടെ അള്ള പൊരുത്തപ്പെടാത്ത നിലക്കുള്ള വല്ല സ്നേഹബന്ധവും അന്യ സ്ത്രീ പുരുഷന്മാരുണ്ടെങ്കിൽ ആ ഹറാമിന്റെ വ്യഭിചാര സ്വഭാവം ആ വ്യഭിചാര ജീവിതം അത് മാറ്റിവെക്കാൻ ഈ പരിശുദ്ധ മജ്‌ലിസ് പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആദ്യമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ ലഹരി ഉപയോഗം കണ്ടില്ലേ? ലഹരി മുസ്ലിം ചെറുപ്പക്കാരൻ കള്ളു കുടിക്കാൻ മുസ്ലിം മുന്നിൽ കഞ്ചാവ് വലിക്കാൻ ഹാൻഡ്സ് വെക്കാൻ പേമ്പരാജ് ചവക്കാൻ മധു ചപ്പ് തിന്ന മുസ്ലിം ചെറുപ്പക്കാരൻ എങ്ങനെ കള്ളു കുടിക്കുന്നു, എങ്ങനെ മധു ചവക്കും, എങ്ങനെ ഹാൻഡ്സ് വെക്കും, എങ്ങനെ പേമ്പരാജ് ചവക്കും? അത് മുസ്ലിമിന് പറ്റില്ല. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു രിജ്സു മിൻ അമൽ ശൈത്താൻ. അതെല്ലാം പൈശാചിക പ്രവർത്തനങ്ങളെന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തിയതാണ്. അത്തരം ലഹരി ഉപയോഗക്കാരെ സൂക്ഷിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്തു നരകത്തിൽ കഠിനമായ നിലക്ക് തീനത്തുൽ ഖബാൽ കുടിപ്പിക്കുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് തങ്ങളോട് ചോദിച്ച നബിയെ തീനത്തുൽ ഖബാൽ എന്നാൽ എന്താണ്? അവിടെന്ന് പറഞ്ഞു ഖാൽ അറഖു അഹ്ലിന്നാർ. നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന ദുർജലമാണ് തീനത്തുൽ ഖബാൽ. ആ തീനത്തുൽ ഖബാൽ സെക്കൻഡ് ഇടവിടാതെ കുടിപ്പിച്ചുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തു ലഹരി ഉപയോഗക്കാരെ ശിക്ഷിക്കുമെന്ന് മാത്രമല്ല ലഹരിയുമായി ബന്ധപ്പെടുന്നവനിൽ നിന്ന് ഈമാൻ അല്ലാഹു മാറ്റിവെച്ചു. അതും ഇമാം ബുഖാരി സ്വയം ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. അത് മാത്രമല്ല അയ്മത്ത് പറയുന്ന മുസ്ലിം ചെറുപ്പക്കാരെ, ഞാൻ അഫ്മലുൽ ഇൽമി ഇൽമുൽ ഹാൽ എന്ന നിലക്ക് പറയാണ്, സ്റ്റേജായ സ്റ്റേജുകളിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഗൾഫ് നാട്ടിലും ഉൾപ്പെടെ ഞാൻ ഈ വിഷയങ്ങൾ മാത്രം സംസാരിക്കുന്നത് മറ്റ് വിഷയങ്ങളില്ലാത്തത് കൊണ്ടല്ല. അഫ്മലുൽ ഇൽമി ഇൽമുൽ ഹാൽ എന്ന നിലക്കാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ജനങ്ങളുടെ കൽബിന് തട്ടിയിട്ട് ഒരാളെങ്കിലും സത്യമതമാകുന്ന ഇസ്ലാമിലേക്ക് തെറ്റ് നിർത്തിയിട്ട് പൊതുവാസം നിർത്തിയിട്ട് അല്ല പൊരുത്തപ്പെട്ട തഖ്വയിലേക്ക് വന്നാൽ എന്ന് ഖുർആനിന്റെ ആഹ്വാനമുള്ളത് കൊണ്ട് ഒരാളെങ്കിലും നല്ല വഴിയിലെത്തിയാൽ അത് നമുക്ക് ഉപകരിക്കും എന്ന നിലക്കാണ് ഞാൻ പറയുന്നത്. ഓ മുസ്ലിം ചെറുപ്പക്കാരെ, അയ്മത്ത് പറയുന്നു അമാഅലിംതും അന്ന ശുർബൽ ഖംറി യുദ്ബിൽ ജബ്ബാർ. കള്ള കുടിയന്മാരെക്കാളും അല്ലാഹുവിന് വെറുപ്പുള്ള മറ്റ് പണപ്പുകളില്ല. ലഹരി ഉപയോഗക്കാരെക്കാളും അല്ലാഹുവിന് വെറുപ്പുള്ള കോപമുള്ള ദേഷ്യമുള്ള മറ്റ് മഖ്‌ലൂഖില്ല. എങ്ങനെ മുസ്ലിം ലഹരി ഉപയോഗിക്കും? അത് പാടില്ല. അത് മുസ്ലിമിന് അന്യമാണ്. അത് മുസ്ലിമിന് തെറ്റാണ്. അതുമായിട്ട് ഇടപെടാൻ മുസ്ലിമിന് പറ്റില്ല. അതുപോലെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇന്ന് ജനങ്ങൾ നിസ്സാരമായി കാണുന്ന വിഷയങ്ങളാണ് പലിശ. പലിശ മുസ്ലിമിന് പറ്റുമോ? ഒരു ചെറിയ ആവശ്യം വരുമ്പോഴേക്ക് ലോണുമായി ഗോൾഡ് എടുത്ത് പൊന്നെടുത്ത് സ്വർണം പണയപ്പെടുത്തി ബാങ്കിൽ നിന്ന് ലോണെടുത്ത് ക്യാഷ് വാങ്ങാൻ അങ്ങനെ പലിശയുമായിട്ട് വട്ടിയുമായിട്ട് ഇൻട്രസ്റ്റുമായിട്ട് ബന്ധപ്പെടാൻ മനുഷ്യന് പ്രയാസമില്ലാത്ത അവസ്ഥയിലാണ് നമ്മുടെ ജീവിതം. ഒരുപാട് വിഷയങ്ങൾ അങ്ങനെ നോക്കിയാൽ ജനജീവിതത്തിൽ നിസാരമായിട്ട് കാണുന്ന വലിയ വലിയ സ്വപ്നൽ മുമ്പിൽ പെട്ട തെറ്റുകൾ ഉൾപ്പെടെ ജനങ്ങൾ നിസാരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ നേരത്തെ സഹദി ഓർമ്മപ്പെടുത്തിയതുപോലെ ഈ
കൂടിയ പുരുഷ ജനങ്ങളെക്കാൾ ഡബിളായിട്ട് സ്ത്രീകൾ ഇവിടെ പരിസരത്ത് തടിച്ചുകൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ എന്റെ ഉമ്മമാരോട് പറയുന്നു, ഓ മുസ്ലിം ഉമ്മമാരെ, ഓ മുസ്ലിം സഹോദരിമാരെ, ഓ മുസ്ലിം ചെറുപ്പക്കാരികളെ, ഒരു മുസ്ലിം പെണ്ണിനും അള്ളാഹു പൊരുത്തപ്പെടാത്ത നിലക്ക് നിങ്ങൾ ഈ മുക്കുവക്കാര് നിങ്ങളുടെ തൊട്ടടുത്ത സൂക്കാകുന്ന ടൗണാകുന്ന പുത്തൂരിലോ അല്ലെങ്കിൽ ബാംഗ്ലൂർ സിറ്റിയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സൗകര്യപ്രദമാകുന്ന മറ്റ് ഷോപ്പുകളിലോ പോയിട്ട് ബ്യൂട്ടി പാർലറിൽ പോകുന്ന പ്രവണത മുസ്ലിം പെണ്ണിനുണ്ടെങ്കിൽ ഞാൻ ശക്തമായി പറയുന്നു, അള്ളാഹുവിനെ ചിന്തയില്ല, ഉപ്പാപ്പ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന, ഖുർആൻ അംഗീകരിക്കുന്ന ഒരു മുസ്ലിം പെണ്ണിനും കണ്ണിന്റെ പുരികം പ്ലഗ് ചെയ്യാൻ പറ്റില്ല. മുഖത്ത് മേക്കപ്പ് നടത്തിയിട്ട് മൈലാഞ്ചി ട്യൂബ് കൊണ്ട് ശരീരം മൊത്തം വരച്ചിട്ട് ബോഡി ഷേപ്പ് ടൈറ്റ് വിറ്റ് ബുർഖയും ഫർമയും ധരിച്ചിട്ട് ഒരു തോളിൽ ബാഗും ആൾ കയ്യിൽ മൊബൈലും പിടിച്ചിട്ട് അന്യ പുരുഷനെ വശപ്പെടുത്താൻ വേണ്ടി നീ വീട്ടിൽ നിന്ന് എത്രത്തോളം മരണ വീടുകളിൽ വരെ എന്ന് പോകാൻ പ്രയാസപ്പെടുന്നു സ്ത്രീകളുടെ അഴിഞ്ഞാട്ടം കാരണം. ഈ പരിഷ്കാര ജീവിതം കൊണ്ട് ഈ രൂപേണ ഈ ദീനിനെ ഭാരമുണ്ടാക്കി മലീമസമാക്കി നീ അഹന്ത കാട്ടിയിട്ട് അഹങ്കാരിയായിട്ട് ദീനിനോട് നിഖാരം ചെയ്തിട്ട് പരിശുദ്ധ ദീനിന്റെ അഹങ്കാമുകളെ കാറ്റിൽ പറത്തിയിട്ട് നീ തോന്നിയതുപോലെ ഒരുപെട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നിന്നെ പറ്റിയിട്ട് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ഉമ്മത്തിന് നൽകിയ വിവരം ഇമാം മുസ്ലിം റഹ്മഹുല്ലാ സ്വഹീഹ് മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസിന്റെ ലാസ്റ്റ് ഭാഗം ഈ പരിഷ്കാരി പെണ്ണുങ്ങൾക്ക് സ്വർഗപ്രവേശനം അല്ലാഹു വിലക്കിയിട്ടുണ്ട്. മാത്രമല്ല സ്വർഗത്തിന്റെ സ്മെല് പോലും ആസ്വദിക്കാൻ ഇത്തരം മോശപ്പെട്ട പെണ്ണുങ്ങൾക്ക് അല്ലാഹു അവസരം നൽകുകയില്ല. തങ്ങളുടെ മുന്നറിയിപ്പ് അത് നാട്ടിൽ വളരെ വർദ്ധിച്ചു കാണുന്നു. ഈ പോക്ക് എങ്ങോട്ടാണെന്ന് ഓർമ്മിച്ചു വെച്ചോളൂ. ഇവിടെ കുറെ കാലം ഈ പരിഷ്കാരവും ഭംഗിയും പ്രൗഢിയും ആഡംബരവും സുഖസന്തോഷവും എന്നും നിലനിൽക്കുന്ന ഒരാളും ചിന്തിക്കണ്ട. മുസ്ലിമീങ്ങളെ ഞാൻ പറയുന്നു, ആരിഫീങ്ങളുടെ അക്വാല് ഞാൻ പറയുന്നു, ഔലിയാക്കൾ ലോകത്തിന് നൽകിയ സന്ദേശം പറയുന്നു, അദ്ദുനിയാ ദാറുൽ ഫനാ, ഇല്ല ഇല്ല ഈ ദുനിയാവിന് നിലനിൽപ്പില്ല, ഇവിടത്തെ ഉമ്മബാപ്പ നിലനിൽക്കില്ല, ഇവിടത്തെ ഭാര്യഭർത്തൃ ജീവിതത്തിന് നിലനിൽപ്പില്ല, ഇവിടത്തെ മക്കളെ നിലനിൽക്കില്ല, ഇവിടത്തെ വീടുകളും ഫ്ളാറ്റുകളും കൊട്ടാരങ്ങളും അധികാരവും ഭംഗിയും സ്വാധീനവും ആരോഗ്യവും ഒന്നിനും ഒന്നിനും നിലനിൽപ്പില്ല. ശാശ്വതമായ ലോകം അത് പാരത്രിക ലോകമാകുന്ന ആഹ്റമാണ്. ആ ആഹ്റം സമ്പാദിക്കാൻ വേണ്ടിയാണ് മുസ്ലിമായ മനുഷ്യർ അവരുടെ ഉമ്രിനെ ആയുസ്സിനെ ഉപയോഗപ്പെടുത്തേണ്ടത് വിനിയോഗിക്കേണ്ടത്. ആ ഓർമ്മ ഒരു മുസ്ലിമിൽ എപ്പോഴും വേണം. ഇവിടെ ഇങ്ങനെ തോന്നിയതുപോലെ മതിമറന്ന് ആരാടാനല്ല അള്ളാഹു നമ്മ പടച്ചത് അല്ലേ? പരിശുദ്ധ ഖുർആൻ അത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യ ജിന്നുകളെ അള്ളാഹു സൃഷ്ടിച്ചത് അള്ളാഹുവിനെ അറിഞ്ഞ് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. ആ ഓർമ്മ ഇന്ന് മനുഷ്യ കൽബിൽ നിന്ന് എടുത്തുപോയിട്ട് എന്തൊക്കെയോ വേണ്ട വിചാരങ്ങളും ചിന്തകളുമായിട്ട് മനുഷ്യൻ ഏതോ ഭ്രാന്തമായ അവസ്ഥയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ആരെ കുറിച്ചും എന്തും പറയാൻ എന്തും ചെയ്യാനൊരു വിഷമമില്ല. എന്തേ സമൂഹം ഇങ്ങനെ അതപ്പതിച്ചു പോയത്? ഇതിനൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ എനിക്കറിയാം എന്റെ മുമ്പിൽ കൊണ്ടുവരുന്ന രോഗികളുടെ അവസ്ഥ പലപ്പോഴും പല രോഗികളെയും ചെറിയ കുരുന്നു കിടാക്കളെ കാണുമ്പോൾ മനസ്സ് വലിയ നിരക്ക് വേദനിക്കാറുണ്ട്. വലിയവർ ചെയ്തു കൂട്ടുന്ന തിന്മ കാരണം അല്ലേ ഇപ്രാവശ്യം ചൂടുകൊണ്ട് കേരളത്തിൽ സർക്കാരിന്റെ നിർദ്ദേശം വന്നിട്ടുണ്ട് ബോറെടുക്കാനുള്ള വിലക്കായിട്ട്. കാരണം അത്രത്തോളം വെള്ളത്തിന് ക്ഷാമം അനുഭവപ്പെട്ടിട്ട് എത്രത്തോളം നാൽക്കാലി മൃഗങ്ങൾ പോലും 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 വെള്ളമില്ലാതെ വിഷമിക്കുന്ന കൊടും ചൂട് പേറിയിട്ട് ശക്തമായ വരൾച്ചയിൽ രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ബേജാറിലാണ്, എല്ലാവരും പ്രയാസത്തിലാണ്. ഉച്ചസമയം നിങ്ങളൊന്ന് പുറത്തിറങ്ങി നോക്ക്, തീ കാറ്റ് പോലെ തീ കത്തിക്കുമ്പോൾ തീയിന്റെ അടുത്തുള്ള ആ ചൂട് പോലെ തീ കാറ്റ് വീശുന്ന അവസ്ഥ നമുക്ക് ഇന്ന് അനുഭവപ്പെടുന്നതാണ്. എന്താണ് വിഷയം? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പഴയ കാലത്തൊക്കെ ദിവസങ്ങളും മാസങ്ങളും ആഴ്ചകളും കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ദിവസങ്ങളും ആഴ്ചകളും നാം ഒന്ന് എണ്ണിയാൽ മാസങ്ങളും എണ്ണിയാൽ ഇൻഷാ അല്ലാഹ് ഈ മാസം കഴിഞ്ഞാൽ റജബ് ശഅബാൻ റമദാൻ എന്നാ റമദാൻ കഴിഞ്ഞത്.
എന്നാണ് റമദാൻ കഴിഞ്ഞത്. രാവിലെ സുബഹിസ്കാരം കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് മാടിപ്പാകുന്നു, പെട്ടെന്ന് സുബഹിയാകുന്നു, സൂര്യൻ ഇങ്ങനെ കറങ്ങി കറങ്ങിക്കൊണ്ടിരിക്കുന്നു, മനുഷ്യായി ചുരുങ്ങി ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ജനങ്ങളുടെ തോന്നിവാസങ്ങൾ വർദ്ധിച്ച് ഖുർആൻ അറിയിച്ചതുപോലെ ജനങ്ങൾ ചെയ്തു കൂട്ടിയ തിന്മകൾ കാരണം കടലിലും കരയിലും ദുരന്തങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയം തെറ്റ് ചെയ്യാത്ത കുട്ടികൾ പ്രസവിച്ചു വീഴുന്ന കുരുന്നു മക്കൾ, മുകളിലേക്ക് നോക്കിയാൽ ആകാശം, താഴോട്ട് നോക്കിയാൽ ഭൂമി, മറ്റൊരു വിവരവുമില്ലാത്ത കുരുന്നു മക്കൾ ബ്ലഡ് ക്യാൻസർ അടക്കം ബ്രൈറ്റുകളടക്കം രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിട്ട് കേരളത്തിലെ തിരുവനന്തപുരം RCC ഹോസ്പിറ്റൽ അടക്കം തമിഴ്നാട്ടിലെ വെല്ലുവിലെ കൽപ്പാടിയിലെ CMC ഹോസ്പിറ്റൽ ഉൾപ്പെടെ, ബോംബെ ഹോസ്പിറ്റൽ ഉൾപ്പെടെ, ബാംഗ്ലൂർ ഹോസ്പിറ്റൽ ഉൾപ്പെടെ, നിങ്ങളുടെ മാംഗ്ലൂരിലെ KMC അതേ മണിപ്പാൽ ഹോസ്പിറ്റലും ഉൾപ്പെടെ വിവിധ ഇന്ത്യ രാജ്യത്തിലെ ക്യാൻസർ രോഗ ഹോസ്പിറ്റലുകളിൽ വിദഗ്ധന്മാരായ ഡോക്ടർമാർ ചെക്കപ്പ് നടത്തിയിട്ട് ഇത് 4th stage കഴിഞ്ഞ് മെഡിസിൻ എന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തിട്ട് വേദന കൊണ്ട് പടയുന്ന കുട്ടികൾ കൺപോളം പോലും തുറക്കാൻ കഴിയാതെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്ന വേദനാജനകമായ അവസ്ഥ ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച സാധുവായ ഞാൻ എന്റെ വീട്ടിലിരിക്കുമ്പോ ഏകദേശം ഒരു 13 ആംബുലൻസ് എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ആ ആംബുലൻസിൽ ചെറിയ കുട്ടി ഉൾപ്പെടെ ബ്ലഡ് ക്യാൻസർ അടക്കം പരീക്ഷിക്കപ്പെട്ട കുട്ടി, നൽകണം റഹ്മാന്. ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു മലപ്പുറം ജില്ലയിലെ മൂന്നാക്കൽ സലാത്ത്, ബയാറ് സലാത്ത് പോലെ. ബയാറ് സലാത്ത് ഇവിടെ പരിചയപ്പെടുത്തേണ്ടതില്ല. ഏകദേശം 50,000-60,000 ആളുകൾ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ, മഴക്കാലമാണോ വേനൽക്കാലമാണോ, റോഡ് ശരിയുണ്ടോ റോഡ് ശരിയില്ലേ, ഒന്നും നോട്ടമില്ല, ശരിക്കൊന്ന് ഇരിക്കാൻ സൗകര്യമില്ലാത്ത, ശരിക്കൊന്ന് രണ്ടു കാലിൽ വിശാലമായിട്ട് നിൽക്കാൻ പോലും സൗകര്യപ്രദമല്ലാത്ത അവസ്ഥയിൽ മണിക്കൂറുകളോളം ജനങ്ങൾ തിങ്ങി നിറഞ്ഞിട്ട് ബായാറു സലാത്തിന് ജനങ്ങൾ എത്തുന്നത് തങ്ങളെ സ്നേഹിച്ച് അവിടത്തെ സലഫ് കൊണ്ട് സലാത്തിന്റെ ബഹുമാനം കൊണ്ട് ആയിരക്കണക്കിന് ക്യാൻസർ അടക്കം രോഗങ്ങൾ സുഖപ്പെട്ടിട്ട് കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച കിട്ടിയിട്ട് സംസാരിക്കാത്തവരെ ജന്മനാ സംസാരിക്കാത്തവരെ അള്ളാഹു സംസാരിപ്പിച്ചിട്ട് നടക്കാത്തവരെ അള്ളാഹു നടത്തിയിട്ട് കേൾവി ശക്തി അമ്മ തിരിച്ചു കൊടുത്തിട്ട് മന്ദബുദ്ധി അമ്മ ശരിപ്പെടുത്തിയിട്ട് ഓപ്പറേഷത്തിന് ഡേറ്റ് കൊടുത്തിട്ട് അവയവങ്ങൾ മുറിക്കാൻ പറഞ്ഞിട്ട് മുറിച്ചു മാറ്റാൻ പറഞ്ഞിട്ട് കിഡ്നിയും മജ്ജയും മാറ്റിവെക്കാൻ പറഞ്ഞിട്ട് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സർഫ് കൊണ്ട് ബയാറു സലാത്തിൽ സംഗമിച്ചത് കാരണം, മൂന്നാക്കൽ സലാത്തിൽ സംഗമിച്ചത് കാരണം അതേ കിഡ്നി മാറ്റിവെക്കാതെ മജ്ജ മാറ്റിവെക്കാതെ അതുപോലെ 10-25 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് മക്കളുണ്ടാവാൻ കാണാത്ത ഡോക്ടർമാരില്ല, ചെയ്യാത്ത ചികിത്സകളില്ല, വൈദ്യലോകം വിധി എഴുതി നിങ്ങൾക്ക് മക്കളുണ്ടാകൂല, വേദനിക്കുന്ന ഹൃദയമായി പ്രതീക്ഷയോടെ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് മജ്‌ലിസിൽ ബന്ധപ്പെട്ടിട്ട് സ്വലാത്തിന്റെ ഷറഫ് കൊണ്ട് ഹബീബിന്റെ ഷറഫ് കൊണ്ട് ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളുടെ ദുആക്ക് ഇജാബത്തായിട്ട് അല്ലാഹു റബ്ബുൽ മക്കളെ നൽകിയ 1,000-10,000 വിഷയങ്ങൾ ജനജീവിതത്തിൽ പച്ചയായിട്ട് വ്യക്തമായിട്ട് ബോധ്യമുള്ളത് കൊണ്ടാണ് ഇന്ന് കാസർഗോഡ് ജില്ലയിലെ ബയാറെന്ന നാടിനെ ഉൾക്കൊള്ളാൻ പറ്റാതെ മാസാമാസം പുഴയിലെ വെള്ളത്തിന്റെ ഒഴുക്ക് പോലെ ജനങ്ങൾ ബയാറിലേക്ക് ഒഴുകുന്നത്. അതുപോലെ സാധുവായ എന്റെ വീടിനടുത്ത് മലപ്പുറം ജില്ലയിൽ മൂന്നാക്കിൽ എന്ന് പറയുന്ന നാട്ടിൽ ബയാറു സലാത്ത് പോലെ 10,000-ക്കണക്കിന് ആളുകൾ തിങ്ങി നിറഞ്ഞിട്ട് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ഞങ്ങൾ ദുബൈയിൽ നിന്ന് വന്ന ദിവസം കഴിഞ്ഞ തിങ്കളാഴ്ച മൂന്നാക്കിൽ സലാത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു 19 വയസ്സുള്ള ഒരാൾ വന്നിട്ട് പറയുന്നു, തങ്ങളെ എന്റെ മലദ്വാരത്തിൽ ക്യാൻസറാണ്. ആ മനുഷ്യനെ നോക്കിയാൽ അദ്ദേഹം ഭൂമിയിലല്ല ആകാശത്തിലല്ല എന്ന് പറഞ്ഞതുപോലെ നിലത്തല്ല, അദ്ദേഹം വേദന കൊണ്ട് ഇങ്ങനെ കിടന്ന് പൊളയുകയാണ് വല്ലാത്ത അവസ്ഥയിൽ. ഇയാൾ കരഞ്ഞുകൊണ്ട് പറയുന്നു, എനിക്ക് വേദന കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇയാളെ കണ്ടപ്പോ എന്റെ വീട്ടിലുള്ള ആ വലിയ ആയിരക്കണക്കിന് ആളുകളുടെ തിരക്കിന്റെ ഇടയിൽ ഇദ്ദേഹത്തെ ഞാൻ കൈകൊണ്ടിങ്ങ് മാടി വിളിച്ച് ഇദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ടിട്ട് കരച്ചിൽ കണ്ടിട്ട് അങ്ങനെ അദ്ദേഹത്തിന് പെട്ടെന്ന് സ്വലാത്ത് ചെറുതായിട്ട് സ്വലാത്ത് ചൊല്ലി വെള്ളം വന്നിരിച്ച് നിങ്ങൾ പെട്ടെന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോന്ന് കൂടെയുള്ള ആളുകളോട് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പറയുന്നു കരഞ്ഞുകൊണ്ട്, ഇല്ല തങ്ങളെ ഞാൻ
പോകില്ല, ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുന്നില്ല, എനിക്ക് വീട്ടിലെത്തിയാൽ രാത്രി കിടന്നാൽ ഉറക്കില്ല, വെള്ളം കുടിച്ചാൽ ഛർദിയാണ്, പനി വന്നാൽ നിൽക്കില്ല ചുമയാണ്, അതുകൊണ്ട് ഞാൻ മൂന്നാക്കൽ സ്വലാത്തിന് പോവുകയാണ്, എനിക്ക് മൂന്നാക്കൽ സ്വലാത്ത് കൊണ്ട് എന്റെ രോഗം സുഖപ്പെടുമെന്ന പ്രതീക്ഷയിലും തങ്ങളെ കൊണ്ട് ആ സഹോദരനടക്കം ആര് ക്യാൻസർ അടക്കം രോഗത്താൽ വിഷമിക്കുന്നു, നിന്റെ ഹബീബിനെ കൊണ്ട് നീ സുഖപ്പെടുത്തണം റഹ്മാനെ, ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ലാമോ. ക്യാൻസർ വ്യാപകമാണ് ജനങ്ങളെ. കാരണം എന്താണ്? ഒരു ഭാഗത്ത് പുത്തനാശയക്കാരുടെ വർദ്ധനവ്, മറുഭാഗത്ത് ഈ രൂപേണയുള്ള ചീത്ത പറയൽ ഉൾപ്പെടെ, തങ്ങന്മാരെ നിസ്സാരപ്പെടുത്തൽ ഉൾപ്പെടെ, ദീനിന്റെ വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുത്തിയിട്ട് നാടിന്റെ ഐക്യം തകർക്കുന്ന പ്രവർത്തനങ്ങൾ വർദ്ധിച്ചിട്ട് എന്തിനാണ് ഈ ഫേക്കൂത്തുകൾ, എന്തിനാണ് ഈ പ്രശ്നങ്ങൾ? നമുക്ക് മരിക്കണ്ടേ? നമുക്ക് കബറിൽ കിടക്കണ്ടേ? ആഹ്റത്തിന് ചിന്തയില്ലേ? നരകവും സ്വർഗവും ഹബീബ് പരിചയപ്പെടുത്തിയിട്ടില്ലേ? നരകത്തിന്റെ അതിശക്തമായ പ്രയാസകരമായ ബുദ്ധിമുട്ടുകൾ പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി സമർപ്പിച്ചിട്ടില്ലേ? അത് ഓർമ്മയില്ലേ മുസ്ലിമീങ്ങളെ? എന്തിന് അള്ളാഹുവിനോട് ധിക്കാരം ചെയ്യണം? എന്തിന് ദീനിനോട് ധിക്കാരം ചെയ്യണം? എന്തിന് ഉപ്പാപ്പ റസൂലുള്ളാഹിന്റെ സന്ദേശത്തിനോട് എന്തിന് ധിക്കാരം പ്രവർത്തിക്കണം? അവിടുന്ന് പരിശുദ്ധ ദീൻ നമ്മിലേക്ക് സമർപ്പിക്കാൻ സഹിച്ച ത്യാഗം എത്രയാണ്? എന്തെല്ലാം ആരോപണങ്ങൾ ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ദൈവത്തിന് വേണ്ടി 40 കൊല്ലക്കാലം അൽ അമീൻ എന്ന പേരിൽ ഇത്തിഫാഖൻ ശത്രുക്കൾ പോലും തങ്ങളെ സദാ സുവിശേഷം, തങ്ങളെ മഹത്വം പറഞ്ഞിട്ട് വാഴ്ത്തി പറഞ്ഞ് തങ്ങളോട് ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ആഹ്വാനം, നബിയെ ഷഹാദത്തിന്റെ പ്രഖ്യാപനം നടത്തണം. ആ ഷഹാദത്തിന്റെ പ്രഖ്യാപനം അങ്ങ് നടത്തിയപ്പോൾ അല്ലാഹുവിന്റെ ഹബീബിനെ സംബന്ധിച്ചിട്ട് ഇതുവരെ പറഞ്ഞ ആളുകൾ പറയാൻ തുടങ്ങി, ഓ മുഹമ്മദെ, അന്ത സാഹിറ, നീ സിഹറുകാരനാണ്, നീ മജ്നുവനാണ്, ഭ്രാന്തനാണ്, നീ പെണ്ണിന്റെ ആളാണ്, അങ്ങനെ പലതും പറഞ്ഞിട്ട് തങ്ങളെ സംബന്ധിച്ചിട്ട് കുപ്രചാരണങ്ങളും ആരോപണങ്ങളും തെറ്റിദ്ധാരണകളും ചീത്തവിളികളും കളിപ്രയോഗങ്ങളും പോസ്റ്ററുകളും പേനറുകളും ഇറങ്ങിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് കഷ്ടപ്പെട്ടിട്ട് തീർന്നിട്ടില്ല. അവിടത്തേക്ക് കുടിക്കാനുള്ള വെള്ളം മുടക്കിയിട്ട്, കഴിക്കാനുള്ള ഭക്ഷണം മുടക്കിയിട്ട്, മരുഭൂമി താണ്ടിയിട്ട് പാതിരാത്രികളിൽ ശത്രുക്കളിൽ നിന്ന് മറഞ്ഞു നടക്കുമ്പോൾ കാല് പൊട്ടിയിട്ട് കാലിൽ നിന്ന് ബ്ലഡ് ചിറ്റൊഴുകുന്ന അവസ്ഥ അയ്മത്ത് താരീഖുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ താരീഖ് നോക്കിയാൽ കാണാൻ പറ്റും. ഞാൻ പറയാറുള്ള വിഷയമാണ്, ഞാൻ അതിന്റെ ഗൗരവം കൽബിൽ ഊന്നിയിട്ടാണ് പറയുന്നത്. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ദീനിന്റെ ദൈവത്തിൽ മുന്നോട്ട് ഗമിക്കുന്ന സമയം അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈയിന്റെ വിരൽ പാറയിൽ തട്ടിയിട്ട്, ആ പാറയിൽ തട്ടിയ കൈയിന്റെ വിരലിൽ നിന്ന് ബ്ലഡ് ചിറ്റൊഴുകുന്ന സമയം അവിടെ നിന്ന് ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ചിറ്റൊഴുകുന്ന പടയുന്ന വിറയ്ക്കുന്ന കൈവിരൽ നോക്കിയിട്ട് തങ്ങൾ പറഞ്ഞത്, ഓ കയ്യേ, ഹൽ അന്തി ഇല്ലാ ഇസ്ബഅത്തി വഫീ സബീലില്ലാഹി മാ ലഖൈതി. ഓ കയ്യേ, നീ വെറും ഒരു കൈയല്ലേ, ഈ കൈ പോയതുകൊണ്ട് സത്യത്തിന്റെ ധർമ്മത്തിന്റെ യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ നിന്ന് തിരകോട്ട് മാറാൻ എനിക്ക് കഴിയുമോ എന്ന് രക്തമൊഴുകുന്ന കൈയിനെ നോക്കിയിട്ട് ആദർശം കൈമാറിയിട്ട് പരിശുദ്ധരായ സഹാബത്ത് ബദറിലും ഉഹുദിലും ശഹീദായിട്ട് മഹാന്മാരായ അയ്മത്തുകൾ തളച്ചു മറിയുന്ന എണ്ണയിൽ സത്യപ്രസ്ഥാനമാകുന്ന ദീനിൽ അഹ്ലു സുന്നയുടെ അഖീദയിൽ അടിയുറച്ചതിന്റെ പേരിൽ ജീവനുള്ള ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും തളച്ചു മറിയുന്ന എണ്ണയിൽ മുക്കിയെടുത്തിട്ട് ആദർശ പ്രസ്ഥാനത്തിൽ നിന്ന് പിറകോട്ടിൽ നിന്ന് കണ്ടപ്പോൾ ശരീരം മുഴുവനും തളച്ചു മറിയുന്ന എണ്ണയിൽ മുക്കി കൊല ചെയ്തിട്ട് രക്തസാക്ഷിത്വം വഹിച്ചിട്ട് ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ നമ്മിലേക്ക് കൈമാറിയിട്ടാണ് ആ ദീനിനെ നശിപ്പിക്കാൻ പരിഷ്കാരത്തിന്റെ പേര് പറഞ്ഞു. ഓ മുസ്ലിം സഹോദരിമാരെ, ഓ മുസ്ലിം ചെറുപ്പക്കാരെ, നീ ഇവിടെ വ്യഭിചാര പ്രവർത്തനവും വേണ്ടാത്ത സ്നേഹവും നാട്ടിൽ കുഴപ്പങ്ങളും നാടിന്റെ ഐക്യം തകർക്കലും ഇവിടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളുമായിട്ട് നടന്നീങ്ങിയാൽ അല്ലാഹു നിന്നെ വെറുതെവിടൂല. ഇത് ഉപ്പാപ്പ റസൂലുള്ളാഹിന്റെ ദീനാണ്. ഈ ദീന് കൊണ്ട് നിങ്ങൾ കളിക്കാൻ നിൽക്കണ്ട, അല്ലാഹുവിനെ മറന്ന് ജീവിക്കണ്ട.
ഒരു പരീക്ഷണമായി ഒരു രോഗം നൽകിയിട്ട് തൽക്കാലം മെഡിസിൻ കൊണ്ട് സുഖപ്പെടാതെ ഒരു വിദഗ്ധമായ ഡോക്ടർ ചെക്കപ്പ് നടത്താൻ ഡോക്ടറുടെ നിർദ്ദേശം വന്നിട്ട് ആ ചെക്കപ്പ് നടത്തുന്ന സമയം അതിന്റെ റിപ്പോർട്ടിൽ അതിന്റെ റിസൾട്ടിൽ മാരകമായ ക്യാൻസറാണ് നമ്മുടെ ശരീരത്തിലെന്ന വിവരം കുപ്പറിഞ്ഞാൽ പിന്നെ തോന്നിവാസത്തിന്റെ ചിന്തയുണ്ടോ? പിന്നെ വ്യഭിചാര ചിന്തയുണ്ടോ? പിന്നെ ഹറാമിന്റെ ചിന്ത ഉണ്ടോ? പിന്നെ ആലിമീങ്ങളെ പറയണോ? പിന്നെ തങ്ങന്മാരെ നിസ്സാരപ്പെടുത്തണോ? പിന്നെ നാട്ടിന്റെ ഐക്യം തകർക്കണോ? നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണോ? ദീനിനെ അവഹേളിക്കണോ? ആരെങ്കിലും നിസ്സാരപ്പെടുത്തുന്ന വല്ല വിഷയങ്ങളും ചെയ്യാൻ മനസ്സ് വരുമോ? അതുകൊണ്ട് ഹറാമ് മുഴുവനും കൽബിൽ നിന്ന് നീക്കിക്കോ. ഈ ദുനിയാവല്ല ഇവിടെ ഉപ്പാപ്പ റസൂലുള്ളാഹ് കൽബിൽ നിറക്കുക. ഹറാമ് ജീവിതത്തിൽ വേണ്ട. മഹാന്മാരുടെ ജീവിതം താരിഖുകൾ പരിശോധിച്ചു നോക്കിയാൽ ഒരു ഖിലാഫില്ലാവുല പോലും ജീവിതത്തിൽ സംഭവിക്കാതെ വലിയ വറായിലായിട്ട് സൂക്ഷ്മതയിലായിട്ട് ജീവിച്ച മഹാന്മാർ. നമ്മളിങ്ങനെ തോന്നിവാസങ്ങൾ വേണ്ടാത്തരങ്ങൾ ചെയ്തു അള്ള പൊരുത്തപ്പെടാത്ത നിലക്ക് നടന്ന് ജീവിച്ചു നീങ്ങിയാൽ ഖബറാകുന്ന പയാ വളരെ പ്രയാസകരമായ വീട് നമുക്ക് വരാനുണ്ട് കേട്ടോ. അറിയില്ലേ ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫ സയ്യിദുന ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പരിചയമില്ലേ മുസ്ലിമീങ്ങളെ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു ദിന്നൂറൈനി എന്ന പേരിൽ അറിയപ്പെട്ട മഹാനാണ്. എന്താണ് ആ പേരിൽ ശുഹറത്ത് കിട്ടാൻ മശ്ഹൂറാവാനുള്ള കാരണം എന്താണ്? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളരെ ബഹുമാനമുള്ള തങ്ങളുടെ ഒരു മകളെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് നിക്കാഹ് ചെയ്തു കൊടുത്ത് കെട്ടിച്ച് കല്യാണം കഴിച്ചു കൊടുത്ത് മംഗലം കഴിച്ചു കൊടുത്ത് അങ്ങനെ അവരുടെ വഫാത്തിന്റെ ശേഷം രണ്ടാമതും തങ്ങളെ ഒരു മോളെ കല്യാണം കഴിച്ചു കൊടുത്ത് അങ്ങനെ ദിന്നൂറൈനി എന്ന പേരിൽ അറിയപ്പെട്ട ഉസ്മാൻ തങ്ങളോട് ഹബീബ് പറയുന്നു, ഓ ഉസ്മാൻ, യാ ഉസ്മാൻ, അന്ത റഫീഖി ഫിൽ ജന്ന. ഉസ്മാനെ, നിങ്ങൾ സ്വർഗത്തിൽ എന്റെ ചങ്ങാതിയാണ്. ഖാല റസൂലുല്ലാഹി, ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദാ നടന്നു നീങ്ങുമ്പോൾ, ശ്മശാനത്തിലൂടെ നടന്നു നീങ്ങുമ്പോൾ, ഖബറിനരികിലൂടെ നടന്നു നീങ്ങുമ്പോൾ, ഖബറ് കണ്ട് കരഞ്ഞ് 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 അവിടുത്തെ സറഭാക്കപ്പെട്ട കണ്ണുനീരൊഴുകിയിട്ട് കവിൽ തടത്തിൽ അടയാളം പതിഞ്ഞത് അയിമത്ത് താരീഖിൽ എഴുതി വെക്കുന്നു. അപ്പൊ സ്വദീഖന്മാരായ സ്നേഹിതന്മാരായ സഹാബത്ത് ഉസ്മാൻ തങ്ങളോട് ചോദിക്കുന്നു, അല്ല ഉസ്മാൻ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദറത്തിൽ അതാ ഇറങ്ങി വരുന്നു. മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്നിട്ട് നരകത്തിന്റെ അതാ പറയിക്കുന്ന ആയത്ത് തങ്ങൾക്കങ്ങ് ഓതി കേൾപ്പിക്കുമ്പോൾ ലോകത്തിന്റെ നേതാവ് കരഞ്ഞുപോയി. ആ കരച്ചിലൂടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകിയിട്ട് മുന്നിൽ കൂടിയ ശിഷ്യന്മാർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു, നരകത്തിന്റെ അദാബ് വിവരിച്ചു കൊടുക്കുന്നു. മഹാനായ സിദ്ദീഖ് തങ്ങളടക്കം ഉമർ ഇബ്നുൽ ഖത്താബ് അടക്കം റളിയല്ലാഹു അൻഹുമാ ധീരരായ സ്വഹാബത്തൊക്കെ തങ്ങൾ കരയുന്നത് കാണാനുള്ള കെൽപ്പ് മനക്കരുത്ത് സ്വഹാബത്തിനുണ്ടോ? തേങ്ങി തേങ്ങി കരയാൻ തുടങ്ങി. അപ്പോഴൊന്നും കാര്യമായ കരച്ചില് കാണാത്ത നിങ്ങൾ ഈ കബറ് കാണുമ്പോ മാത്രം കരയാനുള്ള രഹസ്യം എന്താണ്? കാര്യമെന്താണ്? ഉസ്മാൻ തങ്ങൾ സ്നേഹിതന്മാരോട് മറുപടി പറയുന്നു, ഓ സ്വഹാബ, ഓ സ്നേഹിതന്മാരെ, റഹ്മത്തുല്ലിലാലമിയായ തങ്ങൾ നരകത്തിന്റെ അതാ പറഞ്ഞ് അയത്തിറങ്ങി അത് നമുക്ക് വിവരിക്കുമ്പോൾ എന്റെ സ്നേഹിതന്മാരൊക്കെ കരയുമ്പോ ഈ പാവപ്പെട്ട ഉസ്മാന് അതേ കൽബ് വേദനിക്കാത്തത് കൊണ്ടല്ല, കരച്ചിലില്ലാത്തത് കൊണ്ടല്ല. النبي صلى الله عليه وسلم يقول النبي صلى الله عليه وسلم تغل പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. القبر اول منزل من منازل الاخره.
നാസറത്തിലെ വീട്ടിൽ വെച്ച് ഏറ്റവും ആദ്യത്തെ വീട് അത് ഖബറാണ്. ആ ഖബറിൽ ഒരാൾ രക്ഷപ്പെട്ടാൽ ശേഷമുള്ളതൊക്കെ എളുപ്പമാണ്. ആ ഖബറിൽ ഒരാൾക്ക് ഞെരുക്കമാണോ ശേഷമുള്ളത് വലിയ ഗൗരവമുള്ളതാണ്. ഈ പാവപ്പെട്ട ഉസ്മാന്റെ ശ്വാസമടക്കി ഖബറിലെത്തിയ അവസ്ഥ അറിയുന്നത് വരെ ഉസ്മാന് സമാധാനമില്ല. ഓ ഒരുമിച്ച് കൂടിയ മുസ്ലിമീങ്ങളെ, മുസ്ലിം ഉമ്മമാരെ, മുസ്ലിം സഹോദര സഹോദരിമാരെ, അള്ളാഹുവിന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട നാവുകൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ എന്റെ ചങ്ങാതിയാണെന്ന് പരിചയപ്പെടുത്തിയ ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫയായ ഉസ്മാൻ തങ്ങൾ കബറ് കണ്ട് കരഞ്ഞിട്ടുണ്ടെങ്കിൽ തങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച വലിയ തറകയുള്ള മഹാൻ ആഹ്റ ചിന്തിച്ചിട്ട് കിടന്നിട്ടുറങ്ങിയില്ല. ദിവസം ഹറാമ് മാത്രം കാണുകയും ഹറാമ് കേൾക്കുകയും ഹറാമ് സംസാരിക്കുകയും ഹറാമ് ചിന്തിക്കുകയും ഹറാമായ വേഷവിധാനവും താമസിക്കുന്ന വീടുകൾ ലോണുമായി ഇൻട്രസ്റ്റുമായി പലിശയുമായി വട്ടി പലിശയുമായി യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ ലോണുമായി ഇൻട്രസ്റ്റുമായി ഇങ്ങനെ അതേ കുടിക്കുന്ന ബോറിലെ വെള്ളം ലോണിലെ ഇൻട്രസ്റ്റിലെ വട്ടി പലിശയിലെ വെള്ളം ഇങ്ങനെ കുടിക്കുന്നത് അവസാന കാലഘട്ടമാണ്. ഇനി ഒരു ജനിച്ചു വളരുന്ന തലമുറക്ക് ഇനി വിശാലമായിട്ട് ജീവിക്കാനുള്ള അവസരം ഇവിടെ ഉണ്ടോ എന്ന് സംശയിക്കും വിധം പരിശുദ്ധരായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്തിന്റെ അലാമത്ത് പറഞ്ഞത് ഓരോന്ന് വളരെ വ്യക്തമായി പുലർന്നു കാണുന്നു. സുബ്ഹാനല്ലാഹ്. എവിടേക്കാണ് നാം പോകുന്നത്? എന്ത് ചിന്തയാണ് നമ്മുടെ കൽപ്പിൽ വരുന്നത്? അതുകൊണ്ട് അള്ളാഹുവിനെ മറന്ന് ജീവിക്കണ്ട. മരണം എപ്പോഴും നമ്മെ പിടികൂടാം. മരണത്തിന് രോഗത്തിന്റെ ആവശ്യമില്ല, പ്രായത്തിന്റെ നോട്ടമില്ല, ആൾനോട്ടമില്ല, സ്ഥലനോട്ടമില്ല. അവധിയെത്തിയാൽ ഒരു സെക്കൻഡ് അള്ള പിന്തിപ്പിക്കൂല. നിങ്ങളും മംഗളൂരിനടുത്ത് താമസിക്കുന്ന അതേ കർണാടകക്കാരായ എന്റെ മുസ്ലിമീങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങളെ കർണാടകയിൽ മംഗളൂരിലെ ബജ്പ എയർപോർട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് ലാൻഡ് ചെയ്ത ദുബൈയിൽ നിന്ന് പാറി പറന്ന് ഇവിടെ ബജ്പ എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത വിമാനം പൊട്ടിത്തെറിച്ചിട്ട് നൂറുകണക്കിന് മനുഷ്യ മയ്യത്തുകൾ അത് ആ കത്തിക്കരിഞ്ഞിട്ട് DNA ടെസ്റ്റിൽ പോലും അത് അവ്യക്തമാകും വിധം, വ്യക്തമല്ലാത്ത വിധം പ്രയാസകരമായ വാർത്തകൾ നിങ്ങൾ അറിഞ്ഞവരല്ലേ? ഒരു രോഗവുമില്ല, ആരോഗ്യമുള്ളവരാണ്, പല പല സന്തോഷത്തിന്റെ ചിന്തയുള്ളവരാണ്. പക്ഷേ റബ്ബ് നിശ്ചയിച്ച ടൈം എത്തിയപ്പോൾ ഒരു സെക്കൻഡ് അല്ല അതിനെ മാതാ മറികടത്തിയില്ല. മരിക്കാൻ രോഗത്തിന്റെ ആവശ്യമില്ല, എപ്പോഴും സംഭവിക്കാം. ആ മരണചിന്ത കൽപ്പനുണ്ടായ പിന്നെ ഹറാമിന്റെ ചിന്തയില്ല, പിന്നെ നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കൂല. മുസ്ലിം ചെറുപ്പക്കാരെ ഞാൻ പറയുന്നു, നിങ്ങൾ നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്, നാടിന്റെ ഐക്യം തകർക്കുന്ന ഒരു പ്രവൃത്തിയിലും ഏർപ്പെടരുത്. മുസ്ലിമീങ്ങൾ ഒറ്റക്കെട്ടായി പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ അഹലുകാരായി സർവ ആലിമീങ്ങളെയും സദാത്തുക്കളെയും ആദരിച്ച് സ്നേഹിച്ച് അവരംഗീകരിച്ച് അവരെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് ജീവിക്കാൻ സന്നദ്ധരാകണം. ഇവിടെ ആര് ഏത് പാർട്ടി ഉണ്ടാക്കി പുത്തൻ പ്രസ്ഥാനം വളർത്താൻ ഒരുമ്പെട്ടാലും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്, ലാ തസാലു ത്വായിഫത്തു മിൻ ഉമ്മത്തി വാഹിദീന അലൽ ഹഖ്. ആരെങ്ങനെ ഏത് നെറികേടിന്റെ പേരിൽ പ്രത്യക്ഷപ്പെട്ടാലും സത്യപ്രസ്ഥാനമാകുന്ന അഹ്ലു സുന്നയുടെ ആശയാദർശങ്ങളിൽ അടിയുറച്ചിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ അഹലുകാരായി ഹഖിന്റെ പാതയിൽ അണിനിരന്നുകൊണ്ട് ഈ ദീൻ ഇവിടെ നിലനിർത്താനുള്ള ഒരു കൂട്ടം ആളുകളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിലനിർത്തുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് മറക്കണ്ട.
സുന്നത്ത് ജമാഅത്തിന് അടിയുറച്ചോ? മുസ്ലിം ചെറുപ്പക്കാരാ, ഒരു വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിലും ഒരു നാടിന്റെ സമാധാനം കെടുത്തുന്ന ഗുണ്ടാസത്തിലും കുട്ടയ കൊട്ടേഷൻ സംഘങ്ങളിലും മെമ്പറാകാതെ ഈമാനോടെ തങ്ങളെ കൽബിൽ നിറച്ചോ? ഞാൻ എന്റെ വാക്ക് ചുരുക്കുന്നു, റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങള് കൽബിൽ നിറഞ്ഞാൽ പിന്നെ ഹറാമിന്റെ ചിന്തയില്ല. ആ തങ്ങളെ പിടിച്ചാൽ പിന്നെ ദീന് പറയാൻ ഒരാളെ നോക്കേണ്ടതില്ല. ഒരു പണക്കാരനെയും പണത്തിന്റെ നിലക്ക് പണത്തിന്റെ മുമ്പിൽ അധീനപ്പെടേണ്ടതില്ല. നിങ്ങൾ ദുനിയാവിന്റെ പിറകിലോടിയിട്ട് ഇന്ന് ആരെങ്കിലും ഒരു ലക്ഷം രണ്ടു ലക്ഷം ഒരു അഞ്ചു ലക്ഷം തരുമ്പോഴേക്ക് അവനവല്യ ശൈഖാക്കിയിട്ട് അവന്റെ മുമ്പിൽ അത് ആ തല താഴ്ത്തുന്ന ദീൻ തുറന്നു പറയാൻ മടിക്കുന്ന അവസ്ഥ വേണ്ട. ദുനിയാവിനെ വില വെച്ചുകൊണ്ടുള്ള ജീവിതം വേണ്ട. അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ, പരിശുദ്ധ ദീനിനെ, ഉപ്പാപ്പ റസൂലുള്ളാഹിന്റെ ദീനിനെ പണം കൊണ്ട് അധീനപ്പെടുത്താൻ സമ്മതിക്കണ്ട. ഇന്ന് അങ്ങനെ പലവരിലും കണ്ടു കാണുന്നു. ഇത് വല്ലാത്ത ഖിയാമത്താണ്. അള്ളാഹുവേ നീ കാത്തു സലാമത്താക്കണം റഹ്മാനെ. പണത്തിന്റെ മുമ്പിൽ ദീൻ ഒതുങ്ങി, അത് പറ്റോ? അത് പറ്റില്ല. ഒരു പണക്കാരന്റെ മുമ്പിലും ഏത് പ്രമാണിയുടെ മുമ്പിലും സിംഹഗർജനം പോലെ ഗർജിച്ച മഹാന്മാരായ അയ്മത്തുകൾ ഈ ദീനിൽ നമുക്ക് കൈമാറിയിട്ട് നമ്മുടെ പൈസന്റെ മുമ്പിൽ ഒതുങ്ങി, അത് പറ്റില്ല. ദീൻ ദീനായിട്ട് പറയേണ്ടവർ പറയണം. ഇതാ ലഹറത്തിൽ പുത്തരാശയക്കാരെ രംഗത്ത് വരുമ്പോ അള്ളാഹുവിന്റെ ദീൻ പഠിച്ച ആലിമീങ്ങൾ അവിടെ സുക്കൂത്തായാൽ മൗനം പാലിച്ചാൽ കാര്യം അപകടകരമാണെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ സമൂഹത്തിൽ ഒരുപാട് വേണ്ടാത്ത തോന്നിവാസങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ അതിനെതിരെ ശബ്ദിക്കാതെ ഉത്തരവാദിത്തപ്പെട്ടവർ മിണ്ടാതിരുന്നാൽ അവിടെ വലിയ അപകടം സംഭവിക്കും. കാര്യം പ്രശ്നമായ വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും. ദീനിൽ വലിയ ഫസാദുകളും ചിത്രങ്ങളും അവിടെ ഉടലെടുക്കും. അതുകൊണ്ട് പണത്തിന്റെ മുമ്പിൽ ഞാൻ ചെറിയ കുട്ടിയാകുന്ന സമയത്ത് ഞങ്ങള് ഓരോ സെൽഫ് മുത്തയാലിമാകുമ്പോൾ തന്നെ പോകുമ്പോൾ അങ്ങനെ ദർസ് തുടങ്ങുന്നതിന്റെ മുമ്പ് ഒരു വലിയ വാഹന സമീപിച്ചു. അതിങ്ങനെ സിയാറത്തും കാര്യമായിട്ട് നടക്കുന്ന സമയം അങ്ങനെ കോളേജിൽ നിന്നിറങ്ങി ദർസ് തുടങ്ങാൻ വേണ്ടി സമ്മതം ചോദിക്കാൻ പോയപ്പോ ആ വലിയ മഹാൻ പറഞ്ഞു, തങ്ങളുട്ടി ഓ കുട്ടി, നിങ്ങള് ദുനിയാവിന്റെ പിന്നാലെ പോകണ്ട, നിങ്ങളെ പിന്നാലെ ദുനിയാവ് വന്നോളൂ, ദുനിയാവിനെ നോക്കണ്ട, ദുനിയാവിന്റെ അഹങ്കാരം മുമ്പിലൊന്നും മറച്ചു വെക്കണ്ട. ഇൻഷാ അല്ലാഹ് ആ വലിയ ഉപദേശം ഇപ്പോഴും എന്റെ കൽബിൽ, ഇപ്പോഴും ഞാൻ ആ വോയിസ് ആ സൗത്ത് എന്റെ കാതിൽ ഇപ്പോഴും കേൾക്കും. അങ്ങനെ തന്നെയാണ് നമ്മുടെ പ്രവർത്തനമുള്ളത്. അതേസമയം അല്ലാഹുവിന്റെ ദീനിന്റെ ആലിമീങ്ങളുടെ സദാത്തുക്കളുടെ കൂടെ പാറ പോലെ ഉറച്ചു നിൽക്കുന്ന മുത്തഖീങ്ങളായ നല്ല സമ്പന്നന്മാരുണ്ട്, പണക്കാരുണ്ട്, പ്രമാണിമാരുണ്ട്. അവർ നമ്മുടെ നഫ്സിനെക്കാളേറെ നാം അവരെ സ്നേഹിക്കുന്നു, അവരെ നാം ആദരിക്കുന്നു. അവരോടുള്ള ബന്ധം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉപ്പാപ്പ റസൂലുള്ളാഹിന്റെ കൂടെ അവരെയും കൂടെ നമുക്ക് സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള ബന്ധമാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതിനൊക്കെ ഒരു മാറ്റം വന്നു. അല്ലാഹുവിന്റെ ദീനിൽ ദീനായത് ഹക്ക് ഹക്കായത് തുറന്നു പറയാനുള്ള ഒരു മനസ്ഥിതി നമുക്ക് ലഭ്യമാവുകയും ഏത് മഹല്ല ജമാഅത്തുകളിൽ ഇപ്പോൾ മൈലാഞ്ചി കല്യാണം, മഞ്ഞ കല്യാണം എന്ന പേരിലൊക്കെ പല പല കല്യാണങ്ങളും സമൂഹത്തിൽ വർദ്ധിച്ചിട്ട് എന്തെല്ലാം തിന്മകളാണ് കല്യാണത്തിന്റെ തലേ രാത്രി വീടുകളിൽ നടന്നു വരുന്നത്. പാട്ടുകളും സിനിമ പാട്ടുകളും ഹിന്ദി പാട്ടുകളും മ്യൂസിക്കുകളും അതിലൊപ്പിച്ച ഡാൻസുകളും ലഹരിയുടെ കുത്തഴിഞ്ഞ അഴിഞ്ഞാട്ടവും ഒക്കെ സമൂഹത്തിൽ നടക്കുമ്പോൾ അതിനെതിരെ ശബ്ദിക്കൽ ഓരോ മഹല്ല ജമാഅത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ഖതീബുമാർക്കും മദ്രസന്മാർക്കും ഖാദിമാർക്കും
നിർബന്ധമാണ്. അതവര് പറയുമ്പോൾ നമ്മുടെ ഉസ്താദ്, നമ്മുടെ ചെലവ്, നമ്മുടെ ഭക്ഷണം, നമ്മുടെ ശമ്പളം കൊടുക്കുന്ന ഉസ്താദ് നമ്മൾക്കെതിരെ തിരിഞ്ഞെന്നും പറഞ്ഞിട്ട് ഓ കമ്മിറ്റിക്കാരെ നിങ്ങൾ പിറ്റേ ദിവസം മീറ്റിംഗ് കൂടിയിട്ട് ആ ഉസ്താദിന് അവിടെ നിന്ന് എക്സിറ്റ് അടിക്കുന്ന ഫുറൂജ് അടിക്കേണ്ട അവസ്ഥ, അത് മുസ്ലിമിനെ പറ്റില്ല. ഈ ദീനിനെ നീ ഒതുക്കി നിർത്താൻ ശ്രമിക്കണ്ട. വലിയ വലിയ അഹങ്കാരികളൊക്കെ വരച്ച വരണ്ട നിർത്തിയ മതമാണ് ഇസ്ലാം. അനഹപ്പുക്കുമില്ലാലെന്ന് പറഞ്ഞ അവനെ പാഠം പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ആദ്യ സമൂഹത്തെ നിലപ്പതിപ്പിച്ച മതമാണ് ഇസ്ലാം. ആ റബ്ബുൻ അറിയാം, അർഹമുർ റഹീമായ റബ്ബുൻ അറിയാം എങ്ങനെ അഹങ്കാരികളെ നിലക്ക് നിർത്തണമെന്ന്. അതുകൊണ്ട് അഹങ്കാര ചിന്ത വേണ്ട. ഒരു അണുമണി തൂക്കം തൂക്കം കൽബിൽ കിബറ് വന്നാൽ, അഹങ്കാരം വന്നാൽ സർവ അമലുകളും പൊളിഞ്ഞ് സ്വർഗപ്രവേശനം വിലങ്ങാൻ കാരണമാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. തങ്ങളെ കൽബിൽ നിറച്ചാൽ പിന്നെ ഹറാമിന്റെ ചിന്തയില്ല, പിന്നെ ഹറാമിൽ ആസ്വാദനം കിട്ടൂല, പിന്നെ ഹറാമിൽ രസം കിട്ടൂല. ഹറാം അത് തീ സ്പർശം പോലെ പ്രയാസമായിരിക്കും. ഹറാം അള്ളാഹു ആ നിലക്ക് നമ്മളാക്കി തരട്ടെ. ഹറാമിൽ നിന്ന് ഉറപ്പേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം. റഹ്മാനേ ഞാൻ പതിനായിരക്കണക്കിന് ആളുകൾ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ സംബന്ധിക്കുന്ന കാസർഗോഡ് ജില്ലയിലെ ബായാർ സലാത്ത് മജ്ലിസ് ഈ മാസം 17-ാം തീയതി ഈ മാസം 17-ാം തീയതി വെള്ളിയാഴ്ച അടുത്ത ഇതേ ദിവസമാണ് ബായാർ സലാത്ത്. ആ ബായാർ സലാത്തിന് നേതൃത്വം നൽകാൻ മഹാനരായ ഷെയ്ഖുന സുൽത്താനുൽ അലമ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ബഹുമാനപ്പെട്ടവർ നേരത്തെ, അതുപോലെ മഹാനരായ ഷെയ്ഖുന പൊന്മളൂസ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഞങ്ങൾ ഞാനിങ്ങോട്ട് പോരുന്ന തലേ ദിവസവും തിരുവങ്ങാടി മമ്പറം പള്ളിയുടെ മുന്നിൽ സ്വലാത്തിന്റെ ഉദ്ഘാടനം ഉസ്താദ് അവിടെ ഉണ്ടായിരുന്നു. അന്ന് ഉസ്താദ് വിശേഷങ്ങളെല്ലാം ചോദിച്ചു. ഞാൻ ഇന്നലെ രാവിലെ ബായാർ മുസൽമാന്റെ നമ്മുടെ പള്ളിയിൽ നിന്ന് രാവിലെ ഉസ്താദിനെ വിളിച്ചു. അങ്ങനെ ഉസ്താദിനെ വിളിച്ചപ്പോൾ ആ കുട്ടിയാണ് മുത്തലിമ കുട്ടിയാ ഫോണെടുത്ത് എന്നിട്ട് പറഞ്ഞു, തങ്ങളപ്പാ ഉസ്താദ് ക്ലാസ്സിലാണല്ലോ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, വിഷമിപ്പിക്കണ്ട, ഞാന് വിളിച്ചെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അല്ല ഉസ്താദ് നാസിക് ഇരിക്കുമ്പോ ഞാൻ അങ്ങോട്ട് വിളിക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ എരുമാട് ഉറൂസ് കഴിഞ്ഞ് വയറിൽ വന്നപ്പോ എന്നെ കുറെ ആൾക്കാരെ ഒഴിവാക്കി കുറച്ചൊന്ന് കേൾക്കണം, നല്ല ക്ഷീണുണ്ട്. അപ്പൊ തന്നെ അയാൾ നേരെ ഉസ്താദിന് കൊണ്ടുവന്നിട്ടുണ്ട് ക്ലാസ്. അപ്പൊ സലാം പറഞ്ഞു, സലാം മുടക്കി സുഗന്ധനല്ലേ എന്നൊക്കെ ചോദിച്ച് വിശേഷങ്ങൾ ചോദിച്ചു. ഞാൻ ചോദിച്ചു ഉസ്താദിനോട് ബുദ്ധിമുട്ടായി, വലിയ വളരെ സന്തോഷമായി വിളിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഉസ്താദ് വെള്ളിയാഴ്ച സ്വലാത്തിന് വരുന്നു, വരണ വെള്ളിയാഴ്ച ബായാർ സ്വലാത്താണ്, ഇൻഷാല്ലാ വരാം വരാം എന്ന് പറഞ്ഞ് അൽഹംദുലില്ലാഹ് അല്ലാഹു ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഉസ്താദിന് നാം അന്ന് തൃശൂർ ഉലമാ സമ്മേളനത്തിൽ ഷെയ്ഖുനാ സുൽത്താനുൽ അലമ ഉസ്താദിന് സ്ഥാനപ്പേര് നൽകി മഹീസുന്ന എന്ന നിലയ്ക്ക് ആദരവ് കൊടുത്തു. ഉസ്താദിന് ബായാർ സ്വലാത്തിൽ വെച്ച് ഒരു ആദരവ് നൽകാൻ നമ്മൾ ഉദ്ദേശിച്ചു എന്ന് മാത്രമല്ല, എന്റെ അഭിയുന്ന പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ പഴമള്ളൂർ തങ്ങൾ എന്ന പേരിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ വലിയ മഷൂറായ ബഹുമാനപ്പെട്ടവർ, വലിയ ആലിമും നാവിന് വലിയ അസറുള്ള മഹാനുമായിരുന്നു. ചെറിയ മുത്തലിമുകളെ കണ്ടാൽ വലിയ സ്നേഹമായിരുന്നു. ഏത് കുട്ടികൾ ആലിമീങ്ങളെ മുത്തലിമീങ്ങളെ കണ്ടാൽ അവരെ കൂട്ടി ഭക്ഷണം നൽകി അവരെ സന്തോഷിപ്പിച്ച് അവർക്ക് ദ്വാരം കൊടുത്ത് അവർക്ക് മന്ദിരിച്ചു കൊടുത്ത് അങ്ങനെയുള്ള ബഹുമാനപ്പെട്ടവർ. ആ അഭിമന്യ പിതാവിന്റെ അവന്റെ പേരിൽ ഒരു അവാർഡും കൂടി ഷെയ്ഖുന പൊന്മള ഉസ്താദ് അവർക്ക് നൽകാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ വെള്ളിയാഴ്ച ബായാർ സലാത്തിന്റെ മജ്ലിസിൽ അത് നടക്കും. അങ്ങനെ നമ്മുടെ പിതാക്കന്മാരുടെ ഉപ്പാപ്പമാരുടെ എന്റെ ബാപ്പാന്റെ ബാപ്പ സയ്യിദ് മുഹമ്മദ് കോയക്കുട്ടി തങ്ങൾ കടാമ്പുഴ അച്ചിപ്പുറ കല്ലാർമംഗലം പള്ളിയിൽ മറവിട്ട് കിടക്കുന്ന 40-ഓളം ഔലിയാക്കളായ ജിന്നുകൾ ഖാദിമീങ്ങൾ ഉണ്ടായിരുന്ന വലിയ മഹാനായ നാവിന് വലിയ അഹറുള്ള ഏത് പ്രശ്നത്തിനും ബാപ്പാനെ
ഭഗവാനെ സമീപിച്ചാൽ എത്ര രോഗം പറഞ്ഞാലും പറയാം അത് വേണ്ടട വേണ്ടട അത് പോയിക്കോട്ടെ 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 അത് സാരല്ല സാരല്ല അത് സുഖം 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 എന്നും ഈ ഇത്ര പറയണം 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 വെള്ളം കൊണ്ട് നാലൊരു സ്വലാത്തിന്റെ ഒരു ഊത്ത് അത് മതി അത് പോയിക്കോ അത് പോയിക്കോ അത് പോയിക്കോ അങ്ങനെ അങ്ങനെ ആ അഭിവന്യ പിതാവ് പിതാവ് അവരുടെ നമ്മളെ ഉപ്പാപ്പമാരുടെ പേരിൽ പേരിൽ എന്റെ അഭിവന്യ പിതാവ് പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞി തങ്ങൾ തങ്ങൾ അവരുടെ ബാപ്പ സയ്യിദ് മുഹമ്മദ് കോയക്കുട്ടി തങ്ങൾ തങ്ങൾ അവരുടെ ബാപ്പ സയ്യിദ് ഇബ്രാഹിം അവരുടെ ബാപ്പ സയ്യിദ് മുഹമ്മദ് കോയ അവരുടെ ബാപ്പ സയ്യിദ് ഇസ്മായിൽ അവരുടെ ബാപ്പ സയ്യിദ് ബാഫഖ്റുദ്ദീൻ അവരുടെ ബാപ്പ സയ്യിദ് അബ്ദുറഹ്മാൻ അവരുടെ ബാപ്പ സയ്യിദ് ഇസ്മായിൽ കരുവന്തിരുത്തി അവരുടെ ബാപ്പ സയ്യിദ് മുഹമ്മദ് പറവണ്ണ അവരുടെ ബാപ്പ സയ്യിദ് ഇസ്മായിൽ അൽ മദ്ഫൂൻ ബി കൂസീൻ കൊച്ചിയിലെ ചെമ്പിട്ട പള്ളി അവരുടെ പിതാവ് വളപട്ടണത്ത് മറവട്ട സയ്യിദ് ഖുതുബ് ഖുതുബ് അഹമ്മദ് ജലാലുദ്ദീൻ അൽ ബലാഫത്തനി റളിയല്ലാഹു അൻഹു അങ്ങനെ ബാപ്പാന്റെ 40-ാമത്തെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉപ്പാപ്പമാരുടെ പേരിൽ ബർക്കത്തായിട്ട് ഇൻഷാഅല്ലാഹ് പെൺമള ഉസ്താദിനെ ബായാറ് സലാത്തിൽ വെച്ച് അടുത്ത വെള്ളിയാഴ്ച ആദരിക്കും അവാദ് നൽകിയിട്ട് ആദരിക്കും സുൽത്താനുൽ ഉലമ നേതൃത്വം നൽകുന്ന മഹാനരായ ശൈഖുന സുൽത്താനുൽ ഉലമ നേതൃത്വം നൽകുന്ന ആ മഹത്തായ സദസ്സിൽ നിങ്ങളെല്ലാവരും വയലുപ നിസ്കാരത്തിന് തന്നെ നേരത്തെ ബായാറിലെത്താൻ മറക്കരുത് വളരെ 10 മണിയാകുമ്പോഴെങ്കിൽ തന്നെ നമ്മുടെ പരിപാടി അവസാനിക്കും നേരത്തെ തന്നെ നിങ്ങൾ വരണം എന്ന് അറിയിച്ച് അള്ളാഹു നമ്മെ നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മ കബൂലാക്കട്ടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നീക്കി തരട്ടെ ഞാനൊരു വസിയത്തായിട്ട് ഈ നാട്ടുകാരോട് പറയുന്നു ഇൻഷാ അല്ലാഹ് നമ്മുടെ നാട്ടിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഐക്യത്തോടെ സ്നേഹത്തോടെ പരസ്പര ആദരവ് ആരും പരസ്പരം ഭിന്നിക്കാതെ ആരും അഭിപ്രായ വ്യത്യാസമില്ലാതെ ദീനിന്റെ വിഷയത്തിൽ പരസ്പരം സഹകരിച്ച് സ്നേഹിച്ച് നമുക്ക് ദുനിയാവിലെ ജീവിതമല്ല ആഖിറത്തിൽ ഉപ്പാപ്പ റസൂലുള്ളാഹിന്റെ കൂടെ സ്വർഗമാണെന്ന ലക്ഷ്യത്തോടെയുള്ള ഈമാന്റെ തഖ്വയുടെ ജീവിതം സൂക്ഷ്മതയുള്ള വറഅന്റെ ജീവിതം നമുക്ക് ജീവിക്കാൻ പറ്റണം അള്ളാഹു തൗഫീഖ് നൽകട്ടെ റബ്ബേ ഈ നാട്ടിൽ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ ഇവിടുത്തെ വിഷമങ്ങൾ നീ നീക്കണം റഹ്മാനെ സുന്നത്ത് ജമാഅത്തിന്റെ ഐക്യം നീ നിലനിർത്തണം റഹ്മാനെ ഇവിടെ 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 നിങ്ങൾക്ക് സൗകര്യമാകുന്ന നിലക്ക് നമ്മുടെ അഹ്ലുസുന്നയുടെ സംഘാടക മാസത്തിൽ ഒരു ആത്മീയ മജ്ലിസ് ഇവിടെ നടത്താൻ നിങ്ങൾ ശ്രദ്ധിക്കണം 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 മാസം 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 ഒരു സ്വലാത്തിന്റെ സദസ് 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 ഇവിടെ നമ്മളെ ഉസ്താദുമാരെല്ലാം അലമ്പാടി അലമ്പാടി ഇവിടുത്തെ ഉസ്താദുമാര് പരിസരത്തുള്ള മുദരിസുമാര് അങ്ങനെ ഈ നാട്ടിലെ ആരുമിങ്ങ സൂര്യ സഖാഫി ഇവിടുത്തെ പുതിയാപ്പിളയാണ് എന്റെ കൂടെ ഉള്ള ആളാണ് അള്ളാഹു എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ അപ്പൊ ഇൻഷാല്ലാഹ് അവരൊക്കെ അവിടെ ഉണ്ട് അപ്പൊ നിങ്ങൾ കൂടി ആലോചിച്ച് ഖൈറ് പോലെ ഒരു മജ്ലിസ് മാസത്തിൽ ഇവിടെ നിലനിർത്താൻ സ്വലാത്തിന്റെ മജ്ലിസ് നിലനിർത്താൻ ശ്രമിച്ചാൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടുത്തം കിട്ടാനും ആ തങ്ങളുടെ ഇടപെടൽ നമ്മുടെ ദുനിയാവിലെ ആഖിറത്തിലെ വിഷയങ്ങളിൽ അവിടുത്തെ ഇടപെടൽ ഉണ്ടാകാനും അവിടുത്തെ ജിവാറിൽ സ്വർഗം കിട്ടാനൊക്കെ അത് കാരണമാകുന്നു നാം മനസ്സിലാക്കുക നിങ്ങളെല്ലാവരും നേരത്തെ സഹദി ഇവിടെ ഓർമ്മപ്പെടുത്തിയതുപോലെ ലക്ഷക്കണക്കിന് ഉറപ്പിക്കുക ഇങ്ങനെ പരിപാടി നമ്മുടെ സംഘാടകർ ഞാൻ പറഞ്ഞല്ലോ ഡയറിയിൽ നോക്കുന്നു നിങ്ങൾ ആരും സൗണ്ട് ആക്കരുത് എല്ലാവരും മൊബൈൽ സൈലന്റ് ആക്കുക ആരും ഒന്നും പറയണ്ട ഞാൻ ഡയറി നോക്കുമ്പോ ജനുവരി ഫെബ്രുവരി വരെ ഡേറ്റ് എഴുതി വെച്ചിട്ട് ഡേറ്റ് ഇല്ല അപ്പൊ ആര് വന്നിട്ട് പരിപാടി ഇന്ന് കുറെ ആൾക്കാർ വന്നിരുന്നു ഇന്നലെ കുറെ ആൾക്കാർ വന്നിരുന്നു ആര് വന്നാലും ഡയറി മറിക്കൂല ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞോല്ലോ പറഞ്ഞു അപ്പോഴാണ് സൂര്യ സഖാഫി പറഞ്ഞത് മുക്കുവയിലേക്ക് ഒരു ഡേറ്റ് കൊടുക്കും അപ്പൊ ഞാൻ പറഞ്ഞു 9-ാം തീയതി തരാന്ന് ഞാൻ പറഞ്ഞു അപ്പൊ അത് പറ്റൂല എന്ന് പറഞ്ഞു 10-ാം തീയതി ഇന്ന് ഇങ്ങനെ ഡേറ്റ് കണ്ടെത്തി ഇവിടെ വന്നു വളരെ സന്തോഷകരമായ നിലക്ക് നമുക്ക് ഇങ്ങനെ സമ്മേളിക്കാൻ കഴിഞ്ഞു അള്ളാഹു നമ്മ കബൂൽ ചെയ്യുമാറാകട്ടെ ഈ പരിശുദ്ധ മജ്ലിസ് വളരെ പെട്ടെന്നാണ് ഇവിടുത്തെ സംഘാടകർ ഇവിടെ സംഘടിപ്പിച്ചത് കഠിനാധ്വാനം ചെയ്ത് ഈ നാട്ടിലെ ചെറുപ്പക്കാര് വളരെ കഠിനാധ്വാനം ചെയ്തു ഇവിടുത്തെ കാരണവന്മാര് ഇവിടുത്തെ പിതാക്കള് പാപ്പമാര് ഇവിടുത്തെ ഉസ്താദുമാര് ഇവിടെയുള്ള നേതാക്കള് എല്ലാവരും നമ്മുടെ സൂര്യ സഖാഫിന്റെ അടക്കം അവർ കാൽമുട്ട് വേദന കൊണ്ട് വിഷമാണ് അള്ളാഹു ആഫിയത്തിനെ കൊടുക്കട്ടെ പ്രത്യേക സഖാഫി ധരിക്കാൻ പറഞ്ഞു അങ്ങനെ എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ അപ്പൊ ഈ മജ്ലിസിലേക്ക് ആവശ്യമായ വലിയ സദസ്സ് നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് തരണം പറഞ്ഞ സ്വലാത്ത് ചെയ്ത് ദുആയിലേക്ക് കടക്കുന്നു പുരുഷന്മാരെല്ലാം ഇങ്ങോട്ട് റോഡിലുള്ള എല്ലാ പുരുഷന്മാരും ഇങ്ങോട്ട് അടുത്തു വന്ന് ആര് ഇവിടെ അങ്ങനെ മൈക്കിന്റെ ആളുകൾക്ക് ലൈവിന്റെ ആളുകൾക്ക് ബുദ്ധിമുട്ടാകുന്ന ആൾക്കല്ല കുറച്ച് അപ്പുറത്തേക്ക് മാറിയിട്ട് ഇൻഷാല്ലാഹ് നമുക്ക് കൂട്ടമായിട്ട് ഈ മജ്ലിസിൽ ദുആരന്ന് പിരിയാം അള്ളാഹു കബൂൽ ചെയ്യട്ടെ.
അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ محمد صلى الله عليه وسلم وصل على محمد يا ربي صل يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. അല്ലാഹ് ഞങ്ങളെ കബൂലാക്കണം. റഹ്മാനെ, എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിലെത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം റബ്ബേ. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാനെ. എത്ര കിടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ്. മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്നേഹികളായ ശരീരത്തിന് ആരോഗ്യമുള്ള എല്ലാ പുരുഷന്മാരും ഇങ്ങോട്ടും മുന്നിലേക്ക് സൈഡ് മാറിയിട്ട് എല്ലാ ആരോഗ്യമുള്ള അള്ളാഹുവിന്റെ റസൂലിന്റെ സ്നേഹികളായ എഴുന്നേൽക്കാൻ കഴിയുന്ന എല്ലാ സ്നേഹിതന്മാരും പുരുഷന്മാരെല്ലാം ഇങ്ങോട്ട് ഈ മജ്ലിസിലേക്ക് കടന്നു വരിക. അള്ളാഹു നമ്മ കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹു ബർക്കത്തെയിട്ട് രോഗങ്ങളെല്ലാം അള്ളാഹു സൂപ്പർത്തി തരട്ടെ. വിഷമങ്ങൾ അള്ളാഹു നീക്കി തരട്ടെ. പക്ഷെ അള്ളാഹ് ഈ സ്ഥലം വളരെ ഭംഗിയായി നമ്മുടെ ഈ സ്ഥലം ഇവിടെ നമുക്ക് സൗകര്യപ്പെടുത്തി. ഈ പരിപാടി വളരെ പ്രൗഢമായ നടത്താൻ സൗകര്യപ്പെടുത്തിയ ഈ സ്ഥലത്തിന്റെ ഉടമ അവരുടെ സാഹിബ് അവരുടെ ഭാര്യ ഉൾപ്പെടെ കുട്ടി ഉൾപ്പെടെ സുഖമില്ലാതെ തങ്ങളെ കൊണ്ട് നീ സുഖപ്പെടുത്തണം റഹ്മാനെ. നീ ശിഫ കൊടുക്കണം അല്ലാഹ്. നീ ആഫിയത്ത് കൊടുക്കണം അല്ലാഹ്. സ്വലാത്തിന് കൂടിയ മതി. അല്ലാഹ് സുഖാക്കി കൊടുക്കട്ടെ. അങ്ങനെ നാളെ കല്യാണം കഴിക്കേണ്ട ഒരു കുട്ടിയും സുഖമില്ല എന്ന് പറഞ്ഞു. അല്ലാഹ് സുഖം കൊടുക്കട്ടെ. അല്ലാഹ് ശിഫ കൊടുക്കട്ടെ. എന്താ വേണ്ടത്? ഇന്നലെ അവിടെ പിന്നെ എന്താ എന്താ വേണ്ടത്? ആ, ഒരു കുട്ടി അപകടത്തിൽ മരിച്ചു. സിയാദ് എന്ന് പറഞ്ഞ കുട്ടിയാ? ആ കുട്ടിന്റെ സിയാദ് എന്ന് പറഞ്ഞ നമ്മുടെ ആ സ്നേഹിതന്റെ പേര് ചെറിയ കുട്ടിയാ. الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم الله
اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا فارشد മജ്ലിസിൽ നിന്റെ മഹാന്മാരെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകൾ നീ ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാനേ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദദുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണമല്ലോ. അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണമല്ലോ. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്ക. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂദീങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായി രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാനേ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ലാമോ, ദോഷങ്ങൾ കാരണം ദോഷങ്ങൾ കാരണം ബലാഹികൾ നൽകല്ലാമോ. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റബ്ബേ. നിന്റെ സ്വാദശീയങ്ങളെ കൽപ്പ് പോലെ ഞങ്ങളെ കൽപ്പ് നന്നാക്കി കിബറ ഹസദ് റിയാ വഅജബ് നിഫാഖ് ശഹവത്ത് പോലുള്ള മുഴുവൻ സ്വഭാവങ്ങളും ഖൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാനേ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ യാ കരീം യാ അല്ലാഹ് യാ റഹ്മാൻ യാ അല്ലാഹ് യാ റഹീം യാ അല്ലാഹ് ലൈസ ലദൈനാ അമൽ യുഖദ്ദിബ إليك بعد الإيمان إلا محبة أنبيائك وأوليائك وعلماء دينك والصالحين نسألك بحقهم نور قلوبنا بنور معرفتك وهدايتك واملا قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم ذكر قلت قلب حياتك الله ഈമാൻ ഏറ്റിത്തരണം റബ്ബ്, തഖ്വ ഏറ്റിത്തരണം അല്ലാ, നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണം അല്ലാ, വറായി ഏറ്റി നിലനിർത്തണം അല്ലാ, ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബ്, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാ, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ, ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ, നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാ. അല്ലാ
ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാര്, മഷായിഖന്മാര്, ശിഷ്യന്മാര്, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഭക്ഷണം നൽകിയവര്, ബന്ധപ്പെട്ട ദുആകളേൽപ്പിച്ച് ഈ നാട്ടില് ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ ഈ പരിസരത്ത് നാട്ടിലുള്ള എല്ലാ മുദരസ്സുമാര്, ഉസ്താദുമാര്, ഖത്തീബുമാര്, ഇന്നലെ ഞങ്ങള് വളവര് ഞങ്ങളെ സഹദി ഉസ്താദ് അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ സഹദി ഇവിടെ കാണുന്നു, ഇവിടെ സഹദി ഉസ്താദ് ഇവിടെ ഉണ്ട്. അങ്ങനെ ഒരുപാട് പണ്ഡിതന്മാര് ഇവിടെ കൂടിയിട്ടുണ്ട്. എല്ലാം നിന്റെ ഹബീബിനെ സ്നേഹിച്ച്, ഉപ്പാപ്പ റസൂലുള്ളാഹിനെ സ്നേഹിച്ച് റബ്ബേ ഈ മജ്ലിസിൽ എത്തിയവരാണ് ഈ നാട്ടുകാര്, നമ്മുടെ സംഘാടകര്. അങ്ങനെയാണ് ഇവിടെ പരിപാടി സംഘടിപ്പിച്ചത്. പ്രഭാഷകരുൾപ്പെടെ എല്ലാവരും ഇവിടെ സാധുവായ ഞാൻ എല്ലാ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും മലപ്പുറത്ത് എന്റെ വീട്ടിലുണ്ടാകുന്ന സമയം സുബഹിയുടെ മുമ്പ് തന്നെ ആളുകൾ എത്തിയിട്ട് സുബഹി തൊട്ട് രാത്രി 9 മണി വരെ ഏകദേശം ഒരു ദിവസം 10,000 മീതെ ആളുകൾ, ആ ആളുകൾ ഇങ്ങനെ ക്യൂ ആയി മുറ്റത്തിങ്ങനെ നിന്ന് അവരൊന്നും പറയൂല. രാവിലെ ചായ പോലെ കുടിക്കാതെ ചിലപ്പോ അസറിന്റെ ശേഷം മയരുപ്പിനാക്കാണ്, ചോറില്ല, ചായ ഇല്ല. അങ്ങനെ അവരൊന്നും പറയാതെ ഒരു ഊത്ത് മുഹമ്മദ് ഒരു ഊത്ത് വേറൊന്നുമില്ല. അത് തിപ്പുൽക്കുലാത്ത് പോലും കാമിലായിട്ട് ചെല്ലാൻ സമയം കിട്ടൂല. അവരിങ്ങോട്ടും പറയില്ല, ഞങ്ങളങ്ങോട്ടും പറയില്ല. അങ്ങനെ പോകുമ്പോ അന്ന് ഞമ്മളെ കൂടെയുള്ള കുട്ടികളോട് അന്ന് ജാർത്തിന്റെ സ്വലാത്തിന് ഞങ്ങൾ പോകുമ്പോ പറഞ്ഞു, ആൾക്കാർ കരഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തെന്ന് വെച്ചു, ഇത്ര രാവിലെ തൊട്ട് ഞങ്ങൾ ഇത്ര ദൂരത്ത് വന്ന് ഈ സമയം വരെ നിന്നിട്ട് തങ്ങളോട് ഒരു വാക്ക് പോലും ഞങ്ങൾക്ക് പറയാൻ കഴിഞ്ഞില്ല. ആ നിലക്ക് സങ്കടപ്പെട്ട സകലരും ഒക്കെ ഞങ്ങൾ വലിയ ആളുകളായിട്ടല്ല, ഞങ്ങൾ എൽമല്ലാത്ത ആളുകളാണ്, ഈമാനും അമലും തഖ്വയും പറയും കുറഞ്ഞവര്. പക്ഷേ നീ കമാലിയത്ത് നൽകിയ അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രതീക്ഷിച്ചു വരുന്നവരാണ്, അവിടുത്തെ മജ്ലിസിലെ ദുആ ഉദ്ദേശിച്ചവരാണ്. ആ പ്രിയപ്പെട്ട ഞങ്ങളോട് ദുആ കൊണ്ട് കടപ്പെട്ട സകല മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ബയാറു സലാത്തിലും മുനാക്കൽ സലാത്തിലും ഞങ്ങളുടെ മജ്ലിസുകളുമായി സംഘടനകളുമായി പ്രവർത്തനങ്ങളുമായി ആലിമീങ്ങൾ സദാത്തുക്കളുമായി ആര് സഹകരിച്ച് സഹായിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റ് കുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം, അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം, വിഷമങ്ങൾ തീർക്കണം, ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം, മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലും ഉണ്ട്. അല്ലാ നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാ, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ, റഹ്മത്തുൽ ലിലാലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്ന കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന്, പൂർണ്ണമായ സുഖം നൽകണം അല്ലാ. റബ്ബേ ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകണം റബ്ബേ, പരീക്ഷിക്കപ്പെട്ടവരെ നിന്റെ ഹബീബിനെ കൊണ്ട് നീ സുഖപ്പെടുത്തണം റഹ്മാന്, ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാ, കാലവീക ക്യാൻസർ അന്നനാളത്തിൽ ശ്വാസകോശത്തിൽ ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ട് അതിദാരുണമായി വർണ്ണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിക്കപ്പെട്ട രോഗികളുണ്ട്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പൂർണമായ സുഖം നൽകണം റഹ്മാനേ, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം റബ്ബേ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ, അവസ്മാരം പൂച്ച് സുഖപ്പെടുത്തണം റഹ്മാനേ, ജന്മനാ സംസാരിക്കാത്തവർ, സംസാരശേഷി നഷ്ടപ്പെട്ടവർ, സംസാരിക്കാത്തവരെ നീ സംസാരിപ്പിക്കണം അല്ലാ. സംസാരത്തിന് മുക്കലും കെട്ടലുമുള്ള കുട്ടികൾ ചെറുപ്പക്കാരുൾപ്പെടെ ചില അക്ഷരങ്ങൾ മൊഴിയാൻ പ്രയാസമുള്ളവരുൾപ്പെടെ സംസാരം ക്ലിയറാക്കണം റഹ്മാൻ.
ജന്മന വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, ഒരു ഭാഗം തളങ്ങുന്നവര്, കുഴഞ്ഞവർ, സ്ട്രോക്ക് വന്ന മുഖം കൂടി ഒരു ഭാഗം കുഴഞ്ഞ ആളുകൾ ഉൾപ്പെടെ ആര് നടക്കാൻ വിഷമിക്കുന്നു, ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ, ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബെ, കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാൻ, കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട്, റബ്ബെ നീ സുഖപ്പെടുത്തണം റഹ്മാൻ, വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, മാസത്തിൽ മെൻസസ് ഉള്ള സമയം വയറുവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പെൺകുട്ടികളുടെ പിതാക്കള് ഭർത്താക്കന്മാര് സഹോദരന്മാര് ദ്വാരിക്കാൻ പറഞ്ഞ് എല്ലാ വേദനയും നീ സുഖപ്പെടുത്തണം റഹ്മാൻ, അർഹമുറഹിമായ അല്ലാഹ്, തലവേദന സുഖപ്പെടുത്തണം അല്ലാഹ്, അലർജി സുഖപ്പെടുത്തണം അല്ലാഹ്, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലാഹ്, ആസ്മ സുഖപ്പെടുത്തണം അല്ലാഹ്, വയറ്റിലും ഗർഭപാത്രത്തിലും കുമിളുകള് മുഴകള് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് അല്ലാഹ്, കിഡ്നി മാറ്റിവെക്കാനും മജ്ജ മാറ്റിവെക്കാനും അവയവങ്ങൾ മുറിക്കാനും പറഞ്ഞവരുണ്ട്, വിരൽ മുറിക്കാനും കാല് മുറിക്കാനൊക്കെ, മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാതെ ഓപ്പറേഷൻ ഇല്ലാതെ തങ്ങളെ കൊണ്ട് നീ ശിഫ നൽകണം റഹ്മാന, ഡിസ്കിന്റെ തകരാറ് മാറ്റണം അല്ലാ, അസ്ഥി തേയ്മാനം സുഖപ്പെടുത്തണം അല്ലാ, ഫൈൽസിന്റെ അർശസിന്റെ രോഗം സുഖമാക്കണം അല്ലാ, വെരിക്കോസ് സുഖപ്പെടുത്തണം അല്ലാ, കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറിയിട്ട് ഞങ്ങള് ഈ കഴിഞ്ഞ ആഴ്ച ദുബൈയിൽ ഉണ്ടാകുമ്പോ, ദുബൈയിലെ സൻമാർഗോ ഹോട്ടലിൽ ഉണ്ടാകുമ്പോ ഈ ചെമ്മാട് ഭാഗത്തുള്ള ഒരു ചെറുപ്പക്കാരൻ അയാള് കാലിങ്ങനെ എന്നിട്ട് പറഞ്ഞു എന്റെ കാലില് ഇങ്ങനെ ഒരു നീരിക്കെട്ടായിരുന്നു, അങ്ങനെ ഈ സൈഡിൽ ഇടതു ഭാഗത്ത് ഈ നാവിയുടെ ഭാഗത്ത് അങ്ങനെ വേദന, അങ്ങനെ ഡോക്ടർമാര് മരുന്ന് കുടിച്ച് ചെക്കപ്പ് നടത്തി വെക്കുമ്പോ ക്യാൻസർ ആണ്, അങ്ങനെ ക്യാൻസറിനുള്ള ചികിത്സ എല്ലാം നടത്തി, അങ്ങനെ ഞാൻ കുറച്ച് സമാധാനം കിട്ടിയപ്പോ ഇങ്ങോട്ട് വന്നു, ഇപ്പൊ എന്റെ കാല് കണ്ടിയില്ല, ഒന്നാകെ വീർത്തുമുട്ടിയിട്ടുണ്ട്, എനിക്കിനി പേടിയാണ്, ദ്വാരക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു നിങ്ങളുടെ നാട്ടിൽ വരുമ്പോ നമ്മളെ സ്വലാത്തിന് വരും, മൂന്നാക്കിലും ബായറിലും സ്വലാത്തിന് കൂടിക്കൊള്ളി എന്ന് പറഞ്ഞു, റബ്ബെ നീ ശിഫ നൽകണം റഹ്മാൻ, ആഫിയത്ത് നൽകണം റഹ്മാൻ, കാലിൽ നീര് കെട്ടി കാല് വർണ്ണപ്പെട്ട് കാല് വർണ്ണപ്പെട്ടിട്ട് പഴുപ്പൊലിക്കുന്നു, ഷുഗർ കൂടി ഹൈ ഷുഗർ ആയിട്ട് വെല്ല മുറിച്ച് മാറ്റിയിട്ട് മുറിവണങ്ങളെ പഴുപ്പൊലിക്കുന്നു, നിസ്കരിക്കാൻ ബുദ്ധിമുട്ട്, നടക്കാൻ ബുദ്ധിമുട്ട്, മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാല് കടച്ച് രൂരവേദന, പുറം വേദന ഉൾപ്പെടെ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ സുഖപ്പെടുത്തണം റഹ്മാനെ, പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം റബ്ബെ, കുഷ്ഠരോഗം സുഖപ്പെടുത്തണം, HIV സുഖപ്പെടുത്തണം, തൈറോയിഡ് സുഖപ്പെടുത്തണം റബ്ബെ, ക്യാൻസർ സുഖപ്പെടുത്തണം, സോറിയാസിസ് സുഖപ്പെടുത്തണം, ബ്രാത്ത് സുഖപ്പെടുത്തണം, മാനസിക രോഗം സുഖപ്പെടുത്തണം, പൈശാചിക രോഗം സുഖപ്പെടുത്തണം, വസ്വാസിൽ നിന്ന് നീ സലാമത്താക്കണം റഹ്മാനെ, പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെ ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകൾ ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവരുൾപ്പെടെ നീ ഹൈബക്കാതെ കബൂലാക്കിയിട്ട് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാനെ, കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും ദീനീ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടവരുണ്ട്, പെൺമക്കളെ കല്യാണം നടത്തി വീട് നിർമ്മാണം നടത്തി വിസക്ക് കൊടുത്ത് ബിസിനസിന് കൊടുത്ത് ബിസിനസ് തകർന്ന് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിലകപ്പെട്ട് പല നിലക്കും സാമ്പത്തിക ഞെരുക്കത്താൽ കഴിയുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവർ, അല്ലാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത കദറാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഹൈറിന്റെ വഴി ഈ മജ്ലിസ് കാരണം ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ.
ഹത്തുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല, രോഗികളാക്കല്ല, എഴുന്നത്ത് തകർക്കല്ല, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്വാക്കല്ല. റഹ്മാന്, ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല. ആരുമില്ലാത്ത കബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം. റഹ്മാന്, രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഞങ്ങളെ ഉസ്താദുമാര്, മിസ്കീന്മാരായ ഞങ്ങളെല്ലാം ഒരപകടത്തിലും പെടുത്തല്ല. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം. റഹ്മാന്, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെയും പറയപ്പെട്ടവരെയും നീ കാത്ത് സലാമത്തിലാക്കണം. റഹ്മാന്, കല്യാണം കഴിഞ്ഞ് മക്കളില്ലാതെ വിഷമിക്കുന്നവർ, ഭാര്യയുടെ ബുദ്ധിമുട്ട് പറഞ്ഞവരുണ്ട്, ഭർത്താവിന്റെ പ്രശ്നം പറഞ്ഞവരുണ്ട്, ഏത് പ്രശ്നമാണെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും അക്മലുൽ ഖൽഖ് ഉപ്പാപ്പ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ പരിഹരിച്ച് മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം. റഹ്മാന്, ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം. റബ്ബേ, ഗർഭിണികൾക്ക് സൂപ്രസവം നൽകണം. അല്ലാ, ഓപ്പറേഷന് തൊട്ട് കാക്കണം. റഹ്മാന്, ഞങ്ങളുടെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പഠനത്തിൽ ഉയർച്ച നൽകണം. റഹ്മാന്, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സുന്നി മക്കളാക്കണം. റഹ്മാന്, ഞങ്ങളെ മക്കള് മുത്തഅല്ലിമുകൾ പരീക്ഷ എഴുതുന്ന സമയ പരീക്ഷകളിൽ ഉന്നത വിജയം നൽകണം. റഹ്മാന, അല്ലാ ഞങ്ങളെ കൊണ്ട് ഞങ്ങളെ അഹദുകാരെ കൊണ്ട് ഞങ്ങളെ അഴുത്തത്തിന് കോട്ടം വരുന്ന നിലക്ക് ഞങ്ങളെ മക്കളെ കൊണ്ട് ഉൾപ്പെടെ നീ ഞങ്ങളെ പരീക്ഷിക്കല്ല. റഹ്മാന്, ഞങ്ങളെ ദർസിലും സ്ഥാപനങ്ങളിലും ബിസിനസ്സിലും ജോലിയിലും കുടുംബത്തിലും നീ നൽകിയ മുഴുവത്തിലും ഇവിടെ കൂടിയ സകല ജനങ്ങളിലും സഹായിച്ചവരിലും സഹകരിച്ചവരിലും ദുആകൊണ്ടേൽപ്പിച്ചവരിലും വലിയ ബർക്കത്ത് നൽകണം. റഹ്മാന്, നിന്റെ റഹ്മത്തിനാൽ പൊതിയണം. അല്ലാ, സിഹറു കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല റബ്ബേ, സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല. അല്ലാ, ഞങ്ങളെ രോഗികളാക്കല്ല. അല്ലാ, ആയുസ് ചുരുക്കല്ല റബ്ബേ, അപകടത്തിൽ പെടുത്തല്ല. അല്ലാ, ഏത് സിഹറോ അയിനോ ശൈത്താനോ ഞങ്ങളെയോ ഞങ്ങളുടെ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ ജാഹ് കൊണ്ട് പ്രത്യേകമായി ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകല സിഹറും ഈ മജ്ലിസിൽ ഞങ്ങളിൽ നിന്ന് പറയപ്പെട്ടതില്ലെന്ന് ബാത്തിലാക്കണം. അയിന് നശിപ്പിക്കണം. ശൈത്താന ഹലാക്കാക്കണം. സകല ശത്രുക്കളെ സിഹറിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം. റഹ്മാന്, ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരെ രക്ഷപ്പെടുത്തണം. ഞങ്ങളിൽ ഒരാളെയും ഒരു ചതിയിലും പെടുത്തല്ല, ഒരു കള്ളക്കേസിലും കൊടുക്കല്ല, ഒരു ഫിതനയിലും അകപ്പെടുത്തല്ല. നിന്റെ ഹബീബിന്റെ പൊടുത്തം ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നിലനിർത്തി ഞങ്ങളെ ഫായിസികളിൽ ഉൾപ്പെടുത്തി തരണം. റഹ്മാന്, ഈ അടുത്തും മറ്റുമായി ആര് ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ് കബറിലും ദറജ ഉയർത്തണം. അല്ലാ, കബറിനെ സന്തോഷത്തിലാക്കണം. റഹ്മാൻ, ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം. റഹ്മാൻ, കല്യാണ പ്രായമെത്തി കല്യാണം ശരിയാകാതെ വിഷമിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളുണ്ട്, ഖൈറായ ഇണകളെ നൽകണം. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം. റഹ്മാന്, ജോലിയില്ലാതെ ഗൾഫ് നാട്ടിലും ഖൈറായ ജോലി നൽകണം. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം. റഹ്മാന്, ഗൾഫിലേക്ക് പോകാൻ കഴിയാതെ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരാൻ കഴിയാതെ കഫീലിന്റെ ബുദ്ധിമുട്ട്, കുടുംബ ജീവിതത്തിൽ പ്രശ്നം, ഭാര്യപത്ര ജീവിതത്തിൽ പിടക്കം, നീ റാഹത്തിലാക്കണം. റഹ്മാന്, ഇൽഫത്തിലും മഹബത്തിലുമാക്കണം. റഹ്മാന്, വീടിന്റെ പണി ഉൾപ്പെടെ മറ്റ് സ്ഥാപന ബിൽഡിംഗ് നിർമ്മാണങ്ങൾ ഉൾപ്പെടെ തുടങ്ങി ഒരു വിഷമമില്ലാതെ ഇസ്സത്തോടെ റാഹത്തോടെ നീ പൂർത്തിയാക്കി തരണം. റഹ്മാന്, ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബികളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയ്മത്ത് കണ്ടതുപോലെ യഖ്വത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടെ തസിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറയും മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഈ പരിശുദ്ധ മജ്ലിസ് ഞങ്ങൾക്ക് കബൂൽ
റസൂലാക്കി തരണം റഹ്മാന്. റബ്ബേ, സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. സുന്നത്ത് ജമാഅത്തിന് ഞങ്ങൾ അൺപുറകൊണ്ട് സൈറുള്ള കാലം. ഞങ്ങൾക്ക് ആഫിയത്തുള്ള, ഇസ്സത്തുള്ള, ഹിമ്മത്തുള്ള ദീർഘായുസ്സ്, പരിശുദ്ധ ദീനിന്റെ ഹിദ്മത്തിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ തൗഫീഖും ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തി. അവസാനം നീ ഞങ്ങൾക്ക് നിശ്ചയിച്ച ടൈം എത്തുമ്പോൾ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ റഹ്മത്തുല്ലാഹി തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഞങ്ങൾ പോലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹലമത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ചൊരിച്ച് പിരിയാൻ ഈ പരിശുദ്ധ മജ്‌ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാനെ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ്, ഈമാൻ സലാമത്തിലാക്കണം അല്ലാഹ്, ഖബറിൽ അഅറാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ്.